ജീവനുമായി അള്ളാഹു നിശ്ചയിച്ച മാതൃകാപുരുഷൻ. മനുഷ്യ സമൂഹത്തിന്റെ ജീവിതവും മാർഗവും ലക്ഷ്യവും ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ച് തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മിസ്റ്റർ മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ ദ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ ലോകത്ത് വളരെ വലിയ ചരിത്രം സൃഷ്ടിച്ച മുനിമാർ, പ്രവാചകന്മാർ, മതാധ്യക്ഷന്മാർ, സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ, പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ തുടങ്ങി ഭരണാധികാരികൾ, ചീഫ് കമാൻഡേഴ്സ് തുടങ്ങി മനഃശാസ്ത്രജ്ഞന്മാരും മറ്റു ശാസ്ത്രജ്ഞരും അടക്കമുള്ള 300 നേതാക്കളെക്കുറിച്ച് പഠനം നടത്തിയ മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ നെതീജ 100 നേതാക്കളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥരചനയാണ്. അതിന് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് 25 വർഷമാണ്. അദ്ദേഹം അതിനുവേണ്ടി പാരായണം ചെയ്തത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥം രചിക്കുമ്പോൾ അദ്ദേഹം ലോകരാഷ്ട്രങ്ങളാണ്, ലോക ലൈബ്രറികളാണ് അദ്ദേഹം കയറിയിറങ്ങിയത്. മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അയാൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഒന്നാം സ്ഥാനം നൽകി ആദരിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി പ്രസൻസ് എ യൂണിവേഴ്സൽ സിസ്റ്റം ആൻഡ് ദ പ്രാക്ടിക്കൽ സിസ്റ്റം ഇൻ ഷോർട്ട് ലിവിംഗ് പീരിയഡ്. ലോകത്ത് വിശ്വോത്തരമായൊരു പദ്ധതി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അവതരിപ്പിച്ച ആശയങ്ങളെ നിത്യജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ അതിനുവേണ്ടി വാർത്തെടുക്കുകയും ചെയ്ത ഒരു ഗുരു ലോകത്തിനുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബി പ്രസൻസ് എ യൂണിവേഴ്സൽ സിസ്റ്റം, ഒരു വിശ്വോത്തരമായ പദ്ധതിയാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രാക്ടിക്കൽ സിസ്റ്റം, ആശയങ്ങളും തത്വങ്ങളും പറയാൻ പലരും കഴിഞ്ഞുപോയിട്ടുണ്ട്, തത്വജ്ഞാനികൾ ധാരാളം കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ ആ തത്വജ്ഞാനികൾക്കൊന്നും ഒരു മുഖത്ത് അടി കിട്ടുമ്പോൾ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണമെന്ന് പറയാനല്ലാതെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പലരുടെയും ചരിത്രത്തിൽ തത്വങ്ങൾ ധാരാളം ഉണ്ടാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തത്വപ്രസംഗകൻ മാത്രമല്ല, പ്രസംഗിച്ച പഠിപ്പിച്ച ആശയങ്ങളെ തന്റെ ജീവിതത്തിൽ കാണാമായിരുന്നു. ആ കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃക സൃഷ്ടിച്ചതിനു വേണ്ടി ബഹുമാനപ്പെട്ട നബി തങ്ങൾ എടുത്തത് എത്രയാണ് ലോക ചരിത്രത്തിൽ ഷോർട്ട് ലിവിംഗ് പീരിയഡ്, വളരെ ചുരുങ്ങിയ വർഷങ്ങൾ. 23 വർഷമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഔദ്യോഗിക നബുവത്തുമായി ഉണ്ടായത്. അതിൽ 13 വർഷത്തെ മക്ക ജീവിതം പ്രശ്ന സങ്കീർണതകളാണ്. പിന്നെയുള്ള 10 വർഷമാണ് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആവശ്യമായ കാര്യങ്ങളെയൊക്കെ ചിട്ടപ്പെടുത്താൻ സാധിച്ച ഹിജറയുടെ ശേഷമുള്ള 10 വർഷം. ആ ഷോർട്ട് ലിവിംഗ് പീരിയഡ്, കുറഞ്ഞ സമയം കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തിനുണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ റസൂലുള്ളാഹിയുടെ ജീവിതം എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിന്റെ 116 അധ്യായങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ അല്ലാ എന്ന് തുടങ്ങുന്നു ഖുർആൻ. ആ ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അന്നാസി എന്നാണ്, മിനൽ ജിന്നത്തി വന്നാസ് അന്നാസി എന്നാണ് അവസാനിക്കുന്നത്. ഈ ഖുർആൻ എങ്ങനെയാണ്? ബിസ്മില്ലാ അല്ലാ എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് ജനങ്ങളിലേക്ക് അല്ലാഹു നൽകുന്നത് ണ്ടോ? ബിസ്മില്ലാ അല്ലാ എന്ന് തുടങ്ങിയ അന്നാസ് എന്ന ഖുർആൻ അത് പഠിപ്പിക്കുന്നത് എന്താണ്? തുടക്കം അല്ലാ, ഒടുക്കം അന്നാസ് ജനങ്ങൾ, ഉടമസ്ഥനിൽ നിന്ന് അടിമകളിലേക്ക്, അല്ലാഹുവിൽ നിന്ന് ജനങ്ങളിലേക്ക്. ഇതാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ആകുന്ന ഭരണഘടന എന്താണോ ലോകത്തിന് ലക്ഷ്യമായി പഠിപ്പിക്കുന്നത്, എന്താണോ മനുഷ്യന് മാർഗമായി പഠിപ്പിക്കുന്നത്, ആ മാർഗം ജീവിച്ച് വരച്ചു കാണിക്കുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ നബി തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സഞ്ചരിക്കുന്ന പതിപ്പായിരുന്നു. 30 ജുസുള്ള ഖുർആൻ മേശപ്പുറത്ത് വെച്ചിട്ട് അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതുപോലുള്ള മഹാന്മാർ അതിൽ സർവ്വിത ചർവണം നടത്തി അവർ ഗവേഷണം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന അഹ്കാമുകൾ ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തകാസറ അൻഹു അഫ്ഹാമുർ റിജാലി
ലോകത്തെ എന്തൊക്കെ വിജ്ഞാന ശാഖകളുണ്ടോ ആ വിജ്ഞാനങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഖുർആൻ. ആ ഖുർആന്റെ 30 ജുസും അതിന് ഇന്ന് ലോകത്ത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏകദേശം 40 തഫ്സീറുകൾ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും എളുപ്പത്തിൽ. ആയിരക്കണക്കായ തഫ്സീറുകൾ അതിനുണ്ട്. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായി ഹദീസുകൾ ലക്ഷക്കണക്കിനുണ്ട്. ആ ഹദീസുകളും ഖുർആനും വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ 10,000-കണക്കിനുണ്ട്. താരിഖിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇൽമ് പഠിപ്പിക്കുന്നത് എന്താണോ ആ മുഴുവനും ഇൽമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഖുർആന്റെ സഞ്ചരിക്കുന്ന പതിപ്പാണ് മുഹമ്മദ് മുസ്തഫ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ചു. അതാണ് നമ്മുടെ ജീവിതം, ലക്ഷ്യം, മാർഗം. ആ ലക്ഷ്യവും മാർഗവും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ നബി തങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ കണ്ണിനോടല്ല, നബിതങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ പുറംതൊലിയോടല്ല, നബിതങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ ബാഹ്യമായ പ്രകടനങ്ങളോട് അല്ല. നബിതങ്ങൾ സംസാരിക്കുന്നത് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് എന്തോ അതിനെ നോക്കിയാണ് മുഹമ്മദ് റസൂലുള്ളാ. ലോകത്ത് സൃഷ്ടിചരാചരങ്ങൾ എത്രയുണ്ട്? ധാരാളം സൃഷ്ടിചരാചരങ്ങളുണ്ട്. അവയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിചരാചരങ്ങൾ നോക്കിയാൽ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല, പിന്നെയോ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടി, മനുഷ്യന്റെ ഐശ്വര്യത്തിന് വേണ്ടി, മനുഷ്യരുടെ നന്മക്ക് വേണ്ടി, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതേ ഭൂമിയിലുള്ളൂ. ആകാശ പന്തൽ മനുഷ്യർക്ക് തണലായി ഒരുക്കിയതാണ്. ഭൂമി അള്ളാഹു തആല മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതാണ്. വൽ അർള വളഅഹാലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ വന്നഖുലുൽ അത്തുൽ അക്മാം. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഭൂമി മനുഷ്യ സഞ്ചാരയോഗ്യമാണ്. മനുഷ്യർക്ക് ഭൂമിയിൽ എവിടെയും പോകാം അല്ലേ. വെള്ളത്തിലൂടെ നീന്തി അക്കരെ കടക്കാൻ മനുഷ്യ ശരീരത്തിന് കഴിവുണ്ട്. ഹിമാലയത്തിന്റെ മുകളിലേക്ക് ചവിട്ടിക്കയറാൻ മനുഷ്യ ശരീരത്തിന് സംവിധാനമുണ്ട്. ഈ കാണുന്ന വലിയ പീറ്റ തെങ്ങിന്റെ മുകളിലേക്ക് കയറാൻ നമ്മുടെ ശരീരത്തിന് സംവിധാനമുണ്ട്. ആഴമേറിയ കിണറ്റിലേക്ക് ഇറങ്ങാൻ നമ്മുടെ ശരീരത്തിന് സംവിധാനമുണ്ട്. ശരീരത്തെ നാം ഒന്ന് പാകപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. തെങ്ങുമേൽ കയറുന്ന ആൾക്ക് ഗീറ് മാറ്റേണ്ട ആവശ്യമുണ്ട്? ശരീരത്തിനൊരു ഹൈ ഗിയർ ഇട്ടിട്ടാണോ തെങ്ങുമേൽ കയറുന്ന ആൾ പോണത്? അല്ല. അക്കരക്ക് വെള്ളത്തിൽ നീന്താൻ പോകുന്ന ആള് അദ്ദേഹം പ്രത്യേകം ഒന്ന് റിവേഴ്സ് ഗിയറെടുത്ത് പിന്നൊന്ന് അങ്ങോട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ശരീരത്തിന് സംവിധാനമുണ്ട്. വെള്ളത്തിൽ നീന്തി അക്കരെ കടക്കാൻ ശരീരത്തിന് സംവിധാനമുണ്ട്. എല്ലാറ്റിനെയും കീഴ്പ്പെടുത്താൻ മനുഷ്യൻ അള്ളാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭൂമി മനുഷ്യ സഞ്ചാരയോഗ്യമാണ്. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി സൂര്യൻ സഞ്ചരിക്കുന്നു, മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ചന്ദ്രൻ സഞ്ചരിക്കുന്നു, മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി രാവ് വരുന്നു, പകൽ വരുന്നു, മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി തണുപ്പ് വരുന്നു, ചൂട് വരുന്നു, മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലാഹു തആല ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുകയാണ്. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി മനുഷ്യനോ ഒരു നിശ്ചിതമായ ലക്ഷ്യം, മാർഗം, അതിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് മനുഷ്യനെ അല്ലാഹു തആല ഉദ്ദേശിച്ചത്. മനുഷ്യർക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ലേ എല്ലാം. അതുകൊണ്ടാണല്ലോ വലിയ ജീവിയാണ് ആന. എത്ര വലിയ ജീവിയാണ് ആന അല്ലേ. ആനയെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? നമ്മള് വല്ല വിരോധമുള്ള മതിലാളി ഇരിക്കണത്? ബാഷറിൽ ഏടിട്ടിയ മാതിരി ഇങ്ങനെ ബേജാറായി ഇരിക്കേണ്ട കാര്യമൊന്നും എൽമന്റെ സദസ്സിലില്ല. എൽമന്റെ സദസ്സിൽ ഒരു കൂളായിട്ടിരിക്കുക, നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്നത് സ്വീകരിക്കാൻ പറ്റാവുന്ന രീതിയിൽ. ഇമാം നോവി റളിയല്ലാഹു അൻഹു നൈൽ നദിയിലേക്ക് വാതിൽ തുറന്നിട്ടിട്ട് ഹൃദയത്തിന്റെ വിശാലതയിൽ ഇങ്ങനെ ആ നൈൽ നദിയിലേക്ക് നോക്കിക്കൊണ്ട് കിതാബ് ഇങ്ങനെ എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാം നോവി റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ്സിന്റെ ദിവസവും കിതാബിന്റെ പേജും നോക്കിയാൽ കിതാബിന്റെ പേജാണ് കൂടുതൽ. നമ്മളെ മാതിരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ അതെന്തായിരിക്കും, ഇതെന്തായിരിക്കും, മറ്റതെന്തായിരിക്കും ഇങ്ങനെ ആലോചനയും പുരുമാരും ഒന്നുള്ളതല്ല. അള്ളാഹു നമുക്ക് ഖൈർ തരുമാറാണ്. നമ്മുടെ ഹൃദയം ലോകത്തെ കീഴടക്കാൻ പറ്റിയതല്ലേ. അപ്പൊ ആന വലിയ ജീവിയാണ് ആന. എത്ര ശക്തിയുള്ള ജീവിയാണ് ആന. ആനയുടെ പുറത്തിരിക്കുന്ന പാപ്പാനുണ്ട്. പാപ്പാൻ എന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. ഞങ്ങൾ എന്താ പറയാ,
ആനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ ആനയുടെ പുറത്ത് അയാളിങ്ങനെ കയറിയിരുന്ന എങ്ങനെ ഉണ്ടാകും? തോടക്കുപ്പിയുടെ മുകളിൽ നാരങ്ങ വെച്ചതുപോലെ. അത്ര വ്യത്യാസമാണ്. പക്ഷേ മദ്രസയിലെ ചെറിയ കുട്ടികളോട് ഉസ്താദ് ക്ലാസ്സിൽ വന്നിട്ട് കും, ഇജ്ലിസ്, യമീൻ, ഷിമാൽ എന്ന് പറയുന്ന പോലെ ഈ വലിയ ജീവിയായ ആനയെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ, ഒരു ബി എ, എം എ, സക്കാഫി, ദാരിമി, സഹദി ഒന്നുമില്ലാത്ത ഈ പാപ്പ ആന നിയന്ത്രിക്കാണ്. ഈ വലിയ ജീവിയായ ആനയോട് യമീൻ എന്ന് വന്നാൽ യമീൻ, ഹോദെന്ന് വന്നാൽ പിടിക്കും, ഇടു എന്ന് വന്നാൽ സുബഹാന. എന്തുകൊണ്ട്? ആനയെ പടക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യരെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത യാതൊരു ജീവിയും ഇല്ല. അല്ല, രണ്ട് നിലക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഒന്ന്, മനുഷ്യൻ ആ ജീവിയുമായി ഇണങ്ങിയുള്ള പ്രാക്ടീസ് കൊണ്ട് സാധിക്കും. രണ്ടാമത്തതോ, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, ആത്മീയമായ ഉന്നതി കൊണ്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതാണല്ലോ സയ്യിദുന ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രാധാന്യമായി പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. ബഹുമാനപ്പെട്ടവൻ എന്താ ചെയ്യുന്നത്? ആ കാട്ടിലേക്ക് നോക്കിയിട്ട് സിംഹത്തെ വിളിക്കുകയാണ്. ആ കൂട്ടമായി സിംഹം ഇങ്ങനെ പോകുമ്പോൾ കൈകൊണ്ട് ഇങ്ങോട്ട് കാണിച്ചാൽ ഒരു സിംഹം അതിൽ നിന്ന് ഓടി വന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സിംഹത്തിന്റെ പുതകിൽ കയറിയിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ ബുള്ളറ്റ് ബൈക്കിന് ഇരുന്നത് പോലെ ബഹുമാനപ്പെട്ടവരിയിരുന്നു. ഉടനെ ആ സിംഹം ഇബ്നു ഉമർ തങ്ങളെയും കൊണ്ട് ഓടുക. യാ റബ്ബ്, എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലത്ത് എത്തിച്ചു കൊടുത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇറങ്ങി. ആ മൃഗം പോയിട്ട് വളരെ അദബിൽ അപ്പുറത്ത് പോയിട്ട് അവിടെ പാർക്ക് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്തു അവിടെ അവിടെ കാത്തിരുന്നു. യോഗത്തിൽ സംബന്ധിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെളിയിൽ ഇറങ്ങിയപ്പോൾ ആ സിംഹം പതുക്കെ വന്നു നിന്നു. അതിന്റെ മുതുകിൽ കയറി ബഹുമാനപ്പെട്ടവർ പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. രണ്ട് രൂപത്തിൽ കീഴ്പ്പെടുത്തും. പാപ്പാൻ ആനയെ കീഴ്പ്പെടുത്തിയിട്ട് അള്ളാഹിനെ പൊടിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിയതല്ല. പാപ്പാൻ ആനയെ കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ്? പാപ്പാൻ നാട്ടാനയെ കൊണ്ടുപോയി, കാട്ടാനയെ പിടിച്ച് കൂട്ടിലാക്കി, എന്നിട്ട് കാട്ടാനയും നാട്ടാനയും കൂടി കൂടിയിട്ട് പാപ്പാന്റെ നേതൃത്വത്തിൽ പരിശീലനം കൊടുത്തു. എന്റെ നാട്ടിൽ നിലമ്പൂരിലൊക്കെ അതിന്റെ നിരവധി സ്ഥലങ്ങളുണ്ട്, ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോ ഞാൻ ആനയെ പരിശീലിപ്പിച്ചു. ഒരു 40 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കിയാൽ കാട്ടാന ആരായി മാറും? നാട്ടാനയായി മാറും. അപ്പൊ പാപ്പാൻ മുകളിൽ കയറിയിട്ട് വലത്തു എന്ന് പറഞ്ഞാൽ ആന വലത്തോട്, ഇടത്ത് എന്ന് പറഞ്ഞാൽ ഇടത്തോട്, പിടിക്കുന്ന് പറഞ്ഞാൽ പിടിക്കും, വെച്ചേക്കെന്ന് പറഞ്ഞാൽ വെച്ചേക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയല്ല. അവർക്ക് 40 ദിവസവും 90 ദിവസമൊന്നും കോഴ്സ് ഒന്നും പൂർത്തിയാക്കേണ്ടതില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ എല്ലാവരും അവരെ കീഴ്പ്പെടും. ആ കീഴ്പ്പെടലാണ് മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഭൂമി അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമ്മെ എന്തിനു വേണ്ടി പടക്കപ്പെട്ടു? നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് അല്ലാഹു തആല ഭക്ഷണം തരും. എന്താണ് നമ്മുടെ ഭക്ഷണം? സുബ്ഹാനല്ലാഹ്. കോഴികൾ മുഴുവനും ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാ? ആടുകൾ മുഴുവനും ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ? പശു മുഴുവനും ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ മുറ്റത്തൊക്കെ കണ്ട തെങ്ങ് എത്ര വലിയ തെങ്ങാണ്! ആ തെങ്ങ് നിറയെ ഓല, ആ തെങ്ങിന്റെ പട്ട, ആ തെങ്ങിന്റെ ഇളനീർ, തെങ്ങിന്റെ തേങ്ങ ഉണങ്ങിയത് പച്ച, ഇതെല്ലാം കൂടി താങ്ങിയിട്ട് ഈ തെങ്ങിങ്ങനെ ഭാരം ചുമന്ന് നിൽക്കാൻ ആർക്കു വേണ്ടി? തെങ്ങിന്റെ അനുജത്തിനെ കല്യാണം കഴിക്കാനുണ്ട്, അതിന് പ്രയാസപ്പെട്ട് നിൽക്കാം. കുറച്ചവനെ എന്തെങ്കിലും ആയിട്ട് കുട്ടിനൊന്ന് കെട്ടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ നിൽക്കാണോ തെങ്ങ്? തെങ്ങ് ആർക്കു വേണ്ടി കാത്തു നിൽക്ക? മനുഷ്യനായ നമുക്ക് ഇളനീര് തരാൻ, നമുക്ക് തേങ്ങ തരാനാണ് തെങ്ങ് കാത്തു നിൽക്കുന്നത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ വലിയ പഴമുണ്ടാക്കുന്ന പ്ലാവ്, അല്ലേ, പ്ലാവിന്മേൽ വളരെ ചെറിയ കൊമ്പ്, ആ കൊമ്പിൽ വലിയ വലിയ നോട്ട് വലിയ മാങ്ങ ഇങ്ങനെ കാണാം, ഒന്നായിട്ട് തൂങ്ങി നിൽക്കും, അല്ലേ? പ്ലാവിന്റെ ചെറിയ കൊമ്പുമ്പൽ എന്തുണ്ടാകും? വലിയ മാങ്ങ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണും. ആ ഇവിടെ അതിന് ചക്കാണ് പറയുന്നത്. അത് ശരി, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോന്ന് നോക്കിയതാണ് ഞാൻ. അപ്പൊ നമ്മളെ ചക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇരിക്കട്ടെ, ഈ വലിയ ചക്ക ഇതൊന്നായിട്ട് പ്രാവ് ഇങ്ങനെ കാത്തു നിൽക്കാണ്. എന്തിനാണ് ഈ പ്രാവ് ഇത്ര കഷ്ടപ്പെട്ട് ഈ ചക്കയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്രയാസപ്പെട്ട് നിൽക്കുന്നത്? അള്ളാ പ്രാവിന് കിഡ്നിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ, അതുകൊണ്ട് ഈ ചക്കയൊക്കെ വിറ്റിട്ട് വേണം കിഡ്നിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ. ഇനി കാത്തു നിൽക്കാണോ?
മാവ് മാങ്ങയുമായി കാത്തു നിൽക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്, പ്ലാവ് ചക്കയുമായി കാത്തു നിൽക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്, ഈ തെങ്ങ് തേങ്ങയുമായി കാത്തു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യ മക്കളെ അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ മുഴുവനും സംരക്ഷിക്കേണ്ട ബാധ്യത മനുഷ്യരായ നിങ്ങൾക്കാണ്. എന്തുകൊണ്ട്? നമ്മെ കാത്തിട്ടാണ് പ്രാവ് നിൽക്കുന്നത്, നമ്മെ കാത്തിട്ടാണ് മാവ് നിൽക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് തെങ്ങ് നിൽക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് മുരിങ്ങാമരം നിൽക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ഈ പച്ചക്കറികളൊക്കെ നിൽക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ഈ ജീവജാലങ്ങളൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ജീവജാലങ്ങളെ മുഴുവനും ഒരു മരമുണ്ടായി, ആ മരം ഉണ്ടായതോടുകൂടി അതിന്റെ വർഗത്തിന് നാശം സംഭവിക്കില്ല. ആ മരത്തിൽ നിന്ന് ഒരു പക്ഷേ ചെറിയ കൊമ്പ് മുറിച്ച് നട്ടിട്ട്, അതല്ലെങ്കിൽ പൂക്കൾ വിരിഞ്ഞിട്ട്, അതല്ലെങ്കിൽ കായ്ക്കനികൾ ഉണ്ടായിട്ട് ഈ മരത്തിന്റെ ഇനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. എല്ലാ ജീവജാലങ്ങളും വർദ്ധിച്ചു വരികയാണ്. എങ്ങനെ? എന്തുകൊണ്ട്? എല്ലാ ജീവികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ട്, ആണും പെണ്ണുമായിട്ടാണ് മുഴുവൻ ജീവികളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആണും പെണ്ണും ഇല്ലാത്ത ഒരു സൃഷ്ടി എല്ലാറ്റിലും. ആ ആണും പെണ്ണും എന്തിനെ? ആണും പെണ്ണും ഇണ ചേർന്നിട്ട് വർഗങ്ങൾ വളരണം. തയ്യാമത്ത് നാള് വരെ വരാനിരിക്കുന്ന മക്കൾക്ക് തേങ്ങ കിട്ടണം, ഇളനീര് കിട്ടണം, അതിനിത് ഉണ്ടാവണ്ടേ? തയ്യാമത്ത് നാള് വരെ വരാനിരിക്കുന്ന മനുഷ്യർക്ക് കോഴി മാംസം കഴിക്കണം, അതിന് കോഴി ഉണ്ടാവണ്ടേ? ആ ജീവിത ആ കാലഘട്ടത്തിലൊക്കെ എന്ത് കഴിക്കണം? ആടുമാംസം കഴിക്കണം. നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ ആർക്കും കിട്ടണം? പിൻതലമുറക്കാർക്ക് കിട്ടണം. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർദു വമിൻ അംഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, സൃഷ്ടി ചരാചരങ്ങളെ മുഴുവനും ഇണകളായിട്ട് സൃഷ്ടിച്ച അല്ലാഹു പരിശുദ്ധവാൻ. ഏതിലൊക്കെയാണ് ഇണകൾ? എല്ലാറ്റിലും. മിമ്മാ തുംബിത്തുൽ അർദ്, ഭൂമി മുളപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഇണകളാണ്. എല്ലാ സസ്യലതാദികളും, എല്ലാ വൃക്ഷങ്ങളും, എല്ലാ പക്ഷികളും, എല്ലാ പറവകളും, എല്ലാ ഇഴജന്തുക്കളും, സമുദ്രത്തിലുള്ള മുഴുവൻ ജീവികളും, കരയിലുള്ള മുഴുവൻ ജീവികളും, ഒമിമ്മാരായ അഴമൂൻ, നമുക്കറിയാത്ത എല്ലാം, ഒമിനം പുസി, അതിൽ നമുക്കറിയുന്നതല്ല. മനുഷ്യവർഗമേ, നിങ്ങളാണും പെണ്ണുമല്ലേ? നിങ്ങൾ ഇണചേർന്നു കൊണ്ട് മക്കളുണ്ടാകുന്നു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും എന്തിനു വേണ്ടി? ഭൂമിയെ നാം മനുഷ്യ സഞ്ചാരയോഗ്യമാക്കി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യ സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്ന ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് കുടിക്കാൻ, കുളിക്കാൻ, മനുഷ്യർ ഉപയോഗിക്കാൻ ഭക്ഷണ സാമഗ്രികൾ എന്ന് വേണ്ട എല്ലാം 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 അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു വെച്ചിട്ട് മനുഷ്യരോ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ അറിഞ്ഞ്, അല്ലാഹുവിനെ ഭയപ്പെട്ടും അല്ലാഹുവിനെ വഴിപ്പെട്ടും ജീവിക്കും. അതാണ് മനുഷ്യ സൃഷ്ടിക്കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സംവിധാനങ്ങളൊക്കെ മനുഷ്യർക്ക് ചെയ്തു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പാല് തന്ന് നമ്മളെ വളർത്തുന്നു, അല്ലാഹു വെള്ളം തന്ന് നമ്മളെ വളർത്തുന്നു, അല്ലാഹു ഭക്ഷണം തന്ന് വളർത്തുന്നു, അല്ലാഹു മാംസം തന്ന് വളർത്തുന്നു, അല്ലാഹു പോഷകാഹാരങ്ങൾ നൽകി നമ്മളെ ആദരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഏതെല്ലാം അനുസരിച്ച് വിറ്റാമിൻസുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്? അള്ളാഹു നമുക്ക് കഴിക്കാൻ അനുവദനീയമാക്കി തന്നിട്ടുള്ള എത്ര എണ്ണമാണ്! ഇപ്പൊ നമ്മളെ ജ്യൂസ് കടയിൽ കയറി നോക്കിയാൽ ഏതെല്ലാം ഇനം ജ്യൂസാണ് കിട്ടുന്നത്? ആപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, സുബ്ഹാനല്ലാഹ്, മുന്തിരി ജ്യൂസ്, ഈ ജ്യൂസുകളെല്ലാം കൂടി കൂട്ടിയിട്ടിപ്പോ ഒന്നിച്ച് കൂട്ടിയിട്ട് അടിക്കുന്നുണ്ട്. അതിനെന്താ പറയുക? മുഷക്കൽ. എല്ലാം കൂടി കൂട്ടിയിട്ട്, അതായത് പഴയതൊന്നും ഇപ്പൊ ഒഴിവാക്കുന്നു. ആ ജ്യൂസുകളെല്ലാം കൂടി കൂട്ടി അടിച്ചിട്ട് നമ്മളെ നാവിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഉടനെ നാവിന്റെ രുചിയുടെ ആ ഭാഗം എത്തുമ്പോൾ നാവിലേക്ക് അത് തട്ടുപോയൊക്കെ നാവ് പറയും, നിൽക്കട്ടെ, മുന്തിരി പഴയതാണ് അല്ലേ? ഉടനെ പറയും. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ നാവിന്റെ തലപ്പത്ത് ഇത്ര സ്ഥലം അര ഇഞ്ച് ചകയില്ല, ഈ ചെറിയ സ്ഥലത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് അപ്പപ്പോൾ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ചില പ്രത്യേക സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു നാവിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് നാവ് പറയും നിൽക്കട്ടെ ചൂട് കൂടുതലാണ്. അതവിടെ വെച്ച് മറ്റൊരു ഗ്ലാസ് എടുത്തു നിൽക്കട്ടെ തണുപ്പ് കൂടുതലാണ്. അതവിടെ വെച്ച് മറ്റൊന്നെടുത്ത് നിൽക്കട്ടെ മധുരം കൂടുതലാണ്. അതവിടെ വെച്ച് മറ്റൊന്നെടുത്ത് നിൽക്കട്ടെ കയ്പ് കൂടുതലാണ്. ലോകത്തെ നാവിനെ കുറിച്ച് പഠനം നടത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു മൈക്രോ സെക്കൻഡിൽ, ഒരു മൈക്രോ സെക്കൻഡിൽ ശരീരത്തോട് 3000 രുചികളെ കുറിച്ച് സംസാരിക്കാൻ നാവിൽ സംവിധാനമുണ്ട്. ഒരു മൈക്രോ സെക്കൻഡിൽ ശരീരത്തോട് 3000 രുചികളെ കുറിച്ച് സംസാരിക്കാൻ നാവിൽ സംവിധാനമുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഖുർആൻ ചോദിക്കുന്നുണ്ട് നിന്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഓരോ അവയവങ്ങളെ കുറിച്ചും നീ പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. എന്താണ്? മനുഷ്യ, നിന്റെ നാവിലുള്ള ഈ പ്രത്യേക സംവിധാനമില്ലേ, ആ സംവിധാനങ്ങൾ നശിച്ചു പോകുന്ന സാധനങ്ങൾ നീ ഉപയോഗിക്കരുത്. കുല്ലു മുസ്കിരിൻ ഹറാം. മസ്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇസ്ലാം ഹറാമാക്കി. കള്ള് ഹറാമാക്കി എന്ന് പറഞ്ഞാൽ കള്ളിന്റെ ഏതൊക്കെ ഇനമുണ്ടോ അതൊക്കെ ഹറാമായി പ്രഖ്യാപിച്ചതാണ്. എന്തുകൊണ്ട്? മസ്തുണ്ടാക്കുന്ന ഏതൊരു സാധനത്തിന്റെ തുള്ളി നമ്മൾ നാവിൽ വീണോ നാവിന്റെ രുചി എന്ന അംശത്തെ അത് നഷ്ടപ്പെടുത്തും. ഒരാൾ ഒരു പ്രാവശ്യം കള്ള് കുടിക്കുമ്പോൾ അവന്റെ മധുരത്തിന്റെ രുചി നഷ്ടപ്പെടും. രണ്ടാമത് കുടിക്കുമ്പോൾ കയ്പിനെ കുറിച്ചുള്ള നഷ്ടപ്പെടും. അങ്ങനെ ഓരോ പ്രാവശ്യവും മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് അവന്റെ നാവിന്റെ രുചികൾ, നിത്യ മദ്യപാനിയായ ഒരാൾക്ക് നാവ് ശരീരത്തോട് വിവരം കൊടുക്കുന്ന രുചിയുടെ അംശമേ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കണ്ണ്, കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുക, ഒരു ബൈക്ക് ഇങ്ങനെ ഓടിച്ചു പോകുകയാണ് ഒരു ചെറുപ്പക്കാർ. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഇങ്ങോട്ട് കടക്കുന്നത് കണ്ടു. ഉടനെ കണ്ണ് അത് കണ്ടപ്പോൾ ആ മൈക്രോ സെക്കൻഡിൽ കണ്ണ് ആർക്ക് വിവരം കൊടുത്തു? തലച്ചോറിലേക്ക് കൊടുത്തു. തലച്ചോറ് ഉടനെ തന്നെ അത് കാലിലേക്ക് കൊടുക്കാൻ, അപ്പോഴാണ് വണ്ടി ബ്രേക്ക് അവിടെ ചവിട്ടി പോകുന്നത്. മദ്യപാനിയായ ആളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അവന്റെ കണ്ണിൽ കണ്ടിരിക്കുന്ന വിവരം തലച്ചോറിലേക്ക് കൊടുക്കും. പക്ഷേ തലച്ചോറിൽ നിന്ന് കാലിലേക്ക് പാസ് ചെയ്യുന്ന അവയവത്തിന്റെ ശക്തി മദ്യപാനിക്ക് കുറഞ്ഞു വരും. അപ്പൊ മദ്യപാനിയുടെ കണ്ണിൽ കണ്ടത് തലച്ചോറിലെത്തിയിട്ടേ ഉള്ളൂ, അവിടുന്ന് കാലിലേക്ക് വിവരം കൊടുക്കുന്ന ആ ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മദ്യപാനി ബ്രേക്ക് ചവിട്ടാൻ മറന്നു പോവുകയാണ്, അപകടം നേരിൽ കാണുന്നു. ഇത് ശാസ്ത്രീയ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മദ്യപാനികൾ വാഹനം ഓടിക്കുമ്പോൾ എന്തുകൊണ്ട് അപകടം സംഭവിക്കുന്നു? അവരെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടല്ല. പിന്നെ അവന്റെ കണ്ണിൽ കണ്ടതനുസരിച്ച് കാലിലുള്ള നിയന്ത്രണം പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ബസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ബൈക്ക്, ബൈക്കിൽ മദ്യപാനി ഇങ്ങനെ പോവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആരാ? രണ്ട് ബസ്സാണ്. ആ ബസ്സാണ് വരുന്നത്. ബസ്സിന് രണ്ട് ലൈറ്റ്, ഇവന്റെ ബൈക്കിനോ ഒരു ലൈറ്റ്. ഇവന് ബസ് കണ്ടപ്പോൾ ഇവന് തോന്നി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് രണ്ട് ബൈക്കാണ്. അപ്പൊ ഇവന്റെ വാശി സൈഡ് കൊടുത്തുകൂടാന്നാണ്. ഇവൻ വിചാരിച്ചു നടുക്ക് അങ്ങോട്ട് പോകട്ടെ. ആ പോക്ക് പോയതാണ് പിറ്റേ ദിവസം പത്രത്തിൽ കാണാറ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അതിപ്രധാനമായ അവയവങ്ങളുടെ നിയന്ത്രണം മദ്യപാനിയുടേത് ഓരോന്നോരോന്ന് ഇഞ്ചിഞ്ചായി നശിപ്പിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓർക്കണം, നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിന് മനുഷ്യ സഞ്ചാരം ഭൂമിയിൽ കൃത്യമായും ഭംഗിയായും വ്യവസ്ഥാപിതമായും നടക്കണമോ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ജീവിതത്തിന്റെ മാർഗമുണ്ട്. ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ ലക്ഷ്യമുണ്ട്. ലക്ഷ്യവും മാർഗവും പരിശുദ്ധമായെങ്കിൽ മാത്രമേ അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതമാവുകയുള്ളൂ.
ലക്ഷ്യവും നന്നാവണം. ഏത് നന്നാവണം? മാർഗവും നന്നാവണം. അപ്പോഴേ പറ്റൂ. മണിയറക്കള്ളൻ ഹബീബ് വായ എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ വലിയ പണക്കാരുടെ വീട്ടിലെ കല്യാണ ദിവസം പതുക്കെ ആ കല്യാണ വീട്ടിലെത്തിച്ചു തരും. വലിയ പണക്കാർ. എങ്ങനെ ഈ 10 പവനോ 25 പവനോ കൊടുക്കുന്ന വീട്ടിലല്ല, പിന്നെ 100, 200, 300, 500 പവനൊക്കെ കൊടുക്കുന്ന കല്യാണ വലിയ വലിയ ആ കല്യാണ വീട്ടിലെത്തിച്ചേരും ഇയാൾ. എങ്ങനെ എന്ത് ചെയ്യും? പുരാപ്പുള്ള വീട്ടുകാർ വിചാരിക്കും ഇയാൾ അവിടുന്ന് വന്നതാണ്, മറ്റു ആൾക്കാർ വിചാരിക്കും ഇവിടുന്ന് വന്ന ആളാണ്. രണ്ടു കൂട്ടി കൂടി അടിയിൽ കളിച്ചിട്ട് പതുക്കെ അദ്ദേഹം അവിടുന്ന് കിട്ടാവുന്ന അത്ര ആഭരണങ്ങളും മറ്റു സാധനങ്ങളും എടുത്തിട്ട് അദ്ദേഹം നാട്ടിൽ നാട്ടിലെത്തിയാൽ അദ്ദേഹം ഈ രൂപത്തിൽ സമ്പാദിച്ചിരിക്കുന്ന സമ്പാദ്യത്തിന്റെ 60% അയാൾക്ക്, 40% എത്തിയ മക്കൾക്ക് പാവപ്പെട്ടവർക്ക് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ. അതിന് തെറ്റുണ്ട്? അതിന് തെറ്റില്ലല്ലോ. എന്നാലും അല്ല, പാവങ്ങൾക്ക് കൃഷ്ണുണ്ടല്ലേ. എന്തെങ്കിലും പറയാം? ഈ മുതലാളി ഏതായാലും ഇത് കൊടുക്കൂ, കൊടുക്കൂല. നമ്മളെ ഹജ്ജിന് പോണ സമയത്ത് ഒരാൾ പറഞ്ഞു, ഉസ്താദ് എന്റെ കാലുമത്തെ ചെരുപ്പ് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അയാളോട്, കൈ കൊണ്ട് നിങ്ങൾ ഏതായാലും കൊടുക്കൂല, കാലുണ്ടെങ്കിലും പോട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ലക്ഷ്യം എന്താണ്? യത്തീമക്കളെ പോറ്റാണ്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ലക്ഷ്യം എന്താണ്? വിധവകളെ സഹായിക്കാന്ന്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ലക്ഷ്യം എന്താണ്? പാവങ്ങളെ സഹായിക്കുക എന്നാണ്. പക്ഷെ അതിന് സ്വീകരിച്ചിരിക്കുന്ന മാർഗം ഏതാണ്? മാർഗം തട്ടിപ്പറിക്കുക എന്നതാണ്, കളവ് നടത്തുക എന്നതാണ്. ഈ മാർഗത്തെ ഇസ്ലാം ന്യായീകരിക്കുന്നില്ല. ഇയാൾ ചെയ്തത് നല്ലതായിപ്പോയി എന്നതുകൊണ്ട് ഈ മാർഗത്തെ അംഗീകരിക്കാൻ പറ്റുമോ? അവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഇസ്ലാം വെച്ചിരിക്കുന്ന പാഠം നമ്മൾ പഠിക്കേണ്ടത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ജീവിച്ച് കാണിച്ചപ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ള് അറിയുന്ന ഒരു ഉടമസ്ഥനാണ് അല്ലാഹു അല്ലാഹ്. നട്ടുച്ച സമയത്ത് സൂര്യന്റെ വെളിച്ചവും നട്ടപ്പാതിരിയുടെ കൂരിരുട്ടും രണ്ടും അള്ളാഹുവിന്റെ അറിവിന് വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ അറിവിന് രണ്ടും വ്യത്യാസമില്ല, നട്ടപ്പാതിരയും നട്ടുച്ച സമയവും. സുബ്ഹാന ജല്ലജലാലു, പത്രങ്ങളിൽ പരസ്യമായി വന്ന വാർത്തയും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന രഹസ്യവും അള്ളാഹുവിന്റെ അറിവിന് വ്യത്യാസമില്ല. എല്ലാം കാണുന്നവനാണ് അള്ളാഹു, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അപ്പോ നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിന് കുറെ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോ അയാൾ ഇങ്ങോട്ട് ആടാത്തു. അപ്പൊ എന്ത് ചെയ്ത്? നമ്മൾ പതുക്കെ കൈവച്ചു കൊടുത്തു, നല്ലോണം ഉറങ്ങിക്കോട്ടെ എന്ന് ചെയ്യാൻ. എന്തുകൊണ്ട്? അയാളെ പോക്കറ്റിൽ ചുവന്ന നോട്ടുണ്ട്, അയാളെ പോക്കറ്റില് ചുവന്ന കളറുള്ള നോട്ടുണ്ട്. അതേ തങ്ങൾക്ക് മനസ്സിലായി, ഗാന്ധിജിയുടെ തലയുള്ള നോട്ടില്ല, 1000 നോട്ട് ഇങ്ങനെ കാണും. അയാൾക്ക് നല്ലോണം ഉറങ്ങാൻ ഇയാൾ കൈവച്ചു കൊടുത്തു. ശരിക്കും ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ പതുക്കൻ 1000 ആ 1000 നിന്ന് അദ്ദേഹം പണം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അയാൾക്ക് പിന്നെ ഇങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. പിന്നെ അയാൾക്ക് മെല്ലെ ഇറങ്ങണം. അടുത്ത സ്റ്റോപ്പിൽ അയാൾ ബസ് ഇറങ്ങി. ബസ് ഇറങ്ങിയിട്ട് അയാൾ പള്ളിയിൽ പോയി ഒന്നും എടുത്തിട്ട് അള്ളാഹിനോട് ദ്വാരക്കാണ്, പടച്ചവനെ അയാളെ പോക്കറ്റിൽ നിന്ന് 1000 ഞാൻ എടുത്തിട്ടുണ്ട്, നീ എന്നെ സഹായിക്കണേ. ആ മറ്റേ സ്റ്റോപ്പിൽ, മെഡിക്കൽ കോളേജിന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി മറ്റേ ആള്, അയാൾ മരുന്ന് വാങ്ങാൻ നോക്കുമ്പോ 1000 കാണാനില്ല. അയാൾ അവിടുത്തെ പള്ളിയിൽ കയറ്റി, അള്ളാഹുവേ എന്റെ 1000 കട്ടെടുത്തവന്റെ 6000 മുടക്കണേ. നരകത്തിലേക്ക് പോകുന്ന ബസ്സിൽ കയറിച്ച് സ്വർഗം കിട്ടണേ എന്ന് ദുആ ചെയ്താൽ പറ്റില്ലല്ലോ. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് കൊടുത്തപ്പോൾ മൂസ അലൈഹിസ്സലാം, ഇഞ്ചീൽ കൊടുത്തപ്പോൾ ഈസാ അലൈഹിസ്സലാം, സബൂർ കൊടുത്തപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം, എല്ലാറ്റിനും പരിപൂർണമായി വിശുദ്ധ ഖുർആൻ കൊടുത്തപ്പോൾ അതിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ട്, മനുഷ്യ മക്കളെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്.
മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി നൽകപ്പെട്ടത് മനുഷ്യർക്കാണ്, അറിവ് നൽകപ്പെട്ടത് മനുഷ്യനാണ്, വിവേകം നൽകപ്പെട്ടത് മനുഷ്യനാണ്, കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ സാധിക്കുന്നത് മനുഷ്യർക്കാണ്, മരുന്ന് കണ്ടുപിടിക്കുന്നത് മനുഷ്യനാണ്, മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നത് മനുഷ്യനാണ്, ബോംബ് കണ്ടുപിടിക്കുന്നത് മനുഷ്യനാണ്, ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നത് മനുഷ്യനാണ്, മാരകായുധങ്ങൾ കണ്ടുപിടിക്കുന്നത് മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ കണ്ടെത്തലുകൾക്ക് ഇതൊക്കെ സാധിക്കും. പക്ഷേ ഈ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് തോക്ക് കണ്ടുപിടിച്ചാൽ ആ കണ്ടുപിടിച്ചിരിക്കുന്ന തോക്ക് കൊണ്ട് തന്റെ മാതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കണമെങ്കിൽ അവന് ഖുർആൻ അവിടെ നിൽക്കണം, മതം അവന്റെ കൂടെ നിൽക്കണം. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അല്ലാഹു അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം അവനെ വളർത്തുന്നത്. അതാണ് അമ്പിയാക്കൾ നമുക്ക് കാണിച്ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യത്തിലും പരസ്യത്തിലും എവിടെ നോക്കിയാലും നമ്മുടെ ഹൃദയം മുഴുവനും അള്ളാഹ്. ലോകത്ത് കാണുന്ന ജീവജാലങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഒന്നിനെയും നശിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഉണ്ടാക്കാൻ നമുക്്ക് കഴിയും, ഉണ്ടാക്കാൻ കഴിയാത്ത നമുക്ക് ഇവനെ നശിപ്പിക്കാൻ പറ്റും. എന്റെ മുഖത്ത് നല്ല വെളുത്ത താടിയാണ് നിങ്ങൾ കാണുന്നത്. എനിക്കിങ്ങനെ താടി വെളുക്കാൻ മാത്രമുള്ള പ്രായമൊന്നും, ഞാൻ ചെറിയ പ്രായമാണ്. 1900 കുറെ ഇപ്പുറത്താ ഞാൻ ജനിച്ചത്. അതിന്റെ മുമ്പ് എത്ര പേര് ജനിച്ചു? നമ്മളെ ഈ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഞാൻ കടാങ്കോട് കാതിന് വന്നിരുന്നു. അപ്പൊ മൂപ്പർ പറഞ്ഞു, ഞാൻ അവിടെ മുത്താലിമാണ്. അന്ന് നിങ്ങൾ വെള്ളം വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ താടിന്റെ രോമം ഓരോന്നും ഇങ്ങനെ വെളുത്ത് വന്നപ്പോഴേ ആ ബാർബർ ഷാപ്പിലെ ചങ്ങാതി ചോദിച്ചു, ഉസ്താദെ ഈ വെളുത്തതൊക്കെ അങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞ് ഇപ്പൊ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് കറുത്തത് അങ്ങോട്ട് എടുക്കട്ടെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഖം. ഈ മുഖത്ത് മുളച്ചിരിക്കുന്ന രോമത്തിന്റെ നിറം എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമ്മുടെ കയ്യിൽ കഴിവില്ല മക്കളെ. അതാണ് നമ്മുടെ അവസ്ഥ, അതാണ് നമ്മുടെ അവസ്ഥ. അല്ലേ, നമ്മുടേത് എന്ന് പറയാൻ പറ്റിയ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? എല്ലാം ആരുടേത് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന്റേത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഒട്ടി നിൽക്കുക, അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക, അള്ളാഹുവിനോട് അഭയം തേടുക, അള്ളാഹുവിൽ അർപ്പിക്കുക, എന്നിട്ട് അല്ലാ എന്ന ചിന്തയിൽ അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന കണ്ടോ, റബ്ബന റബ്ബന. റബ്ബ് എന്ന് പറഞ്ഞാൽ തർബിയത്തു ശൈഇ ഇലാ കമാലിഹി ശൈഅം ഫശൈഅ. ഒരു സാധനത്തെ ഇല്ലായ്മ ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കുന്നവൻ, അതാണ് റബ്ബ്. റബ്ബന. തെങ്ങും കഴുങ്ങും റബ്ബറും തേക്കും ആടും കോഴിയും മാനും ആനയും ഉറുമ്പും അണ്ണാനും മനുഷ്യനും ചന്ദ്രനും അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് കനാരനും കുമാരനും ജോസഫും മുഹമ്മദും എല്ലാവരെയും പോറ്റി വളർത്തുന്ന റബ്ബനാ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമക്കാരാ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമക്കാരാ റബ്ബനാ. അല്ലേ, എല്ലാവർക്കും വായു കൊടുക്കുന്ന അള്ളാഹുവാണ്. ഞാനും നിങ്ങളും തമ്മിൽ ഏറ്റവും നല്ലൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ട്? ഒരു കമ്പനി ഉൽപ്പന്നങ്ങളാണ് നമ്മൾ. നിങ്ങൾക്ക് ആരാണോ കണ്ണ് തന്നത് അതേ ആൾ തന്ന ആളെ കണ്ണാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ആരാണോ കാല് തന്നത് അതേ ആൾ തന്ന കാലാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ആരാണോ കൈ തന്നത് അതേ ആൾ തന്ന കൈയാണ് എന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് എന്റെ കൈ കൊണ്ട് നിങ്ങളെ കണ്ണിലേക്ക് കണ്ണ് ഞാൻ കുത്തും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? കയ്യും കണ്ണും രണ്ടും ഒരാൾ തന്നതാണ്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല, നമുക്ക് ഉപയോഗിക്കാനും കഴിയില്ല. ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാ എന്ന വിചാരം, ആ അള്ളാ എന്ന വിശ്വാസം, അത് നമ്മുടെ ഹൃദയത്തിൽ ഊടമൂലമാവണം. അതാണ് നമ്മെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റബ്ബന, ഞങ്ങളെ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന ഉടമക്കാരാ, നമ്മുടെ ദുആയിൽ നമ്മൾ വിളിക്കുകയാണ്. ആ ദുആയിൽ റബ്ബന എന്ന് പറയുമ്പോൾ എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുത്തു പോറ്റുന്ന അള്ളാഹുവിനെ നാം വിളിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെയും, മതമുള്ളവനെയും മതമില്ലാത്തവനെയും അള്ളാഹുവാണ് പടച്ചു പോറ്റുന്നത്. നമുക്ക് ഹൃദയത്തിൽ മതമില്ലാത്തതിന്റെ പേരിൽ വെറുപ്പ് എന്നല്ലാതെ നശിപ്പിക്കാൻ പറ്റുമോ?
നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ആത്മഹത്യ ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞു, ഒരിക്കലും പാടില്ല. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈവെക്കാൻ പോകാനാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ വന്നുകൊണ്ട് സൂറത്തു ശുഅറായിൽ ഏകദേശം അമ്പിയാക്കളെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ നബിമാരും അവരുടെ ജനതയും ആ സംഭവങ്ങൾ പറഞ്ഞിട്ട് മുഴുവൻ അമ്പിയാക്കളും അലാ തത്തഖൂൻ. നമ്രൂദിനോട് സംസാരിച്ചപ്പോഴും ഫിറാവിനോട് സംസാരിച്ചപ്പോഴും ഹാമാനോട് സംസാരിച്ചപ്പോഴും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അബൂജഹലിനോട് സംസാരിച്ചപ്പോഴും ആരോട് സംസാരിച്ചപ്പോഴും അലാ തത്തഖൂൻ. അല്ലാ എന്ന ചിന്ത നിങ്ങൾക്കില്ലേ? അല്ലാ എന്ന ഉടമസ്ഥനെ കുറിച്ചുള്ള വിചാരമില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാ എന്ന വിചാരം, ആ വിചാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ കാണാതെ ഒരു തെറ്റ് ചെയ്യാൻ, അല്ലാഹുവിനെ കാണാതെ ഒരു നന്മ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ ആ ചിന്ത അവർക്കിങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവരുടെ ഊണിലും ഉറക്ക്, അവരുടെ വിശ്രമത്തിലും നടത്തത്തിലും അവരുടെ തൊഴിലിലും അധ്വാനത്തിലും ഒക്കെ അല്ലാ. ഇന്ന് നമുക്ക് അല്ലാ എന്ന് ഓർമ്മ നിലനിൽക്കുന്നവരെ ചുരുക്കം സമയങ്ങളേ ഉള്ളൂ. ബാക്കി സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് പല വഴി. അതുകൊണ്ട് നമുക്ക് പലിശ വാങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല, നമുക്ക് മദ്യപാനത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല, നമുക്ക് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിന് വിഷമമൊന്നും ഉണ്ടാകുന്നില്ല, നമുക്ക് പൂഴ്ത്തിവെപ്പ് നടത്തുന്നതിന് ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല, നമുക്ക് തമ്മ തമ്മിൽ അസൂയ വെക്കുന്നതിന് ഒരു വിഷമം ഉണ്ടാകുന്നില്ല. എന്താ കാരണം? അപൂർവം സന്ദർഭങ്ങളിലെ നമ്മുടെ മനസ്സിൽ അല്ലാ എന്ന വിചാരമുള്ളൂ. നമ്മുടെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് നയിക്കേണ്ട അല്ലാ. അതേ സമയത്ത് ഞാൻ എന്റെ ഉമ്മമാർക്ക് വേണ്ടിയും ബർക്കത്തിന് വേണ്ടിയും ഒരു കഥ പറയട്ടെയോ? ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 24 മണിക്കൂർ ഊണിലും ഉറക്കിലും വിശ്രമത്തിലും നടത്തത്തിലും എല്ലാ ജീവിതത്തിലും അല്ലാ 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 ആ ചിന്ത ഉറപ്പിച്ചിരിക്കുന്ന മഹതിയാണ്. നമ്മളെ മൗലിദ് കിതാബ് എടുത്തു നോക്കിയാൽ നമുക്ക് നഫീസത്ത് മാല കാണാം, നഫീസത്ത് മൗലിദ് കാണാം. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് അമ്പിയാക്കളെ കുറിച്ച് ഔലിയാക്കളെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു അൻഹയെ കാണാം. സൂറത്തു മറിയം ഏതിന്റെ മധ്യത്തിലാ കാണുന്നത്? സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് നൂഹ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അലൈഹിമുസ്സലാം അവരുടെ ഒക്കെ അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു മഹദിയുടെ അധ്യായം സൂറത്തു മറിയം. ഇതേപോലെ മൗലിദ്, ദിഫായി മൗലിദ്, അതേപോലെ തന്നെ മമ്പറം മൗലിദ്, മഞ്ഞക്കുളം മൗലിദ്, മദനി മൗലിദ്, ഇതൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആരെ കാണാം? ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ വെള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഉമ്മമാർ സഹോദരിമാർ നല്ല പോലെ ഓർക്കണം, നഫീസ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ കുഞ്ഞായി ജനിച്ചത് മക്കത്തുൽ മുക്കറമയിലാണ്. അല്ലാ അല്ലാ, മക്കയിൽ ജനിക്കാൻ ഭാഗ്യമുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലുതാണ്! ആകാശത്തിന്റെ ചുവട്ടിൽ മക്കത്തുൽ മുക്കറമയെ പോലെ അല്ലാഹു ആദരിച്ച ഒരു ഭൂമിയില്ലല്ലോ. വിശുദ്ധ ഖുർആൻ 14 പേരുകളെ കൊണ്ട് പരിചയപ്പെടുത്തിയതാണ് മക്കത്തുൽ മുക്കറമ. ഉമ്മുൽ ഖുറാ ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, അൽ ബലദ് എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ബലദുൽ അമീൻ എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞ മക്കത്തുൽ മുക്കറമ 14 പേരുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി പഠിപ്പിച്ചിരിക്കുന്ന ആ മക്കത്തുൽ മുക്കറമ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം അത് മക്കത്തുൽ മുക്കറമയാണ്. ആ മക്കത്തുൽ മുക്കറമയിലെ അതിർത്തിയിൽ നിങ്ങൾ നോക്കൂ, 24 മണിക്കൂറും മലക്കുകൾ കാവൽ നിൽക്കുകയാണ്. 24 മണിക്കൂറും മലക്കുകൾ കാവൽ നിൽക്കുകയാണ്. ദജ്ജാലിന് പ്രവേശനമില്ലാത്ത രാജ്യമാണ്. ഷഹാദത്തിൽ കൽമയിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അള്ളാഹുവിന്റെ മലായിക്കത്തി 24 മണിക്കൂറും കയറിയിറങ്ങുന്ന സ്ഥലമാണ്. അമ്പിയാക്കളായ അമ്പിയാക്കൾ മുഴുവനും വന്ന രാജ്യമാണ്. അവിടെയാണ് ബീബി നബീസത്തുൽ മിസ്രിയ. സഹോദരിമാരോർക്കണം, എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ പഠിക്കണം, നബീസ ബീബി റളിയല്ലാഹു അൻഹു അവിടെയാണ് ജനിക്കുന്നത്. പക്ഷേ അധികം താമസിച്ചില്ല, അപ്പോഴേക്കും താമസം മദീനയിലേക്ക് മാറി. മദീനയിലേക്ക് താമസം മാറിയപ്പോൾ മദീനയോ, മദീന ഏതാണ് രാജ്യം? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന രാജ്യം, സിദ്ദീഖ് തങ്ങൾ വിശ്രമിക്കുന്ന രാജ്യം, ഉമർ ഖത്താബ് തങ്ങൾ വിശ്രമിക്കുന്ന രാജ്യം. അല്ലാഹ് അല്ലാഹ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഔസുല്ലാഹിലും തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മദീനത്ത് പോകുമ്പോൾ നിങ്ങൾ അദബ് പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഔസുല്ലാഹിലും തങ്ങൾ പറയുകയാണ്, മദീനയിലൂടെ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ദുർഗന്ധമോ ഒരു ജീവി ചത്തിട്ടുണ്ട്, അതിന്റെ നാറ്റമുണ്ട്, അതിലൊരു മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മദീനത്ത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത വല്ലതും അതിൽ ചവിട്ടിപ്പോയാൽ ഞാൻ ചവിട്ടണമെന്ന് മദീനത്തെ മണ്ണിലേക്ക് എന്ന് പറഞ്ഞൊരു വെറുത്ത മുഖത്തോടുകൂടെ മദീനയിലെ മണൽത്തരിയിലേക്ക് നോക്കാൻ പാടില്ല. എന്തുകൊണ്ട്? സ്വഹാബത്തിന്റെ കണ്ണുനീര് പുരളാത്ത ഒരു മണൽത്തരി മദീന ഹറമിലില്ല. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ കണ്ണുനീര് കൊണ്ട് കഴുകിയിരിക്കുന്ന മണൽത്തരിയാണ് ഏത്? മദീന മുനവ്വറ. ആ മദീന മുനവ്വറയിൽ റസൂലുള്ളാഹിയുടെ ഭാര്യമാര് കിടക്കുന്നു, സ്വഹാബാക്കൾ കിടക്കുന്നു. 20,000 സ്വഹാബാക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് ജന്നത്തുൽ ബഖിർ. അവിടെയാണ് ആരെത്തുന്നത്? ബഹുമാനപ്പെട്ട ബീബി നബീസത്തുൽ മിസ്രിയ. സഹോദരിമാരെ, നിങ്ങൾ അറിയണം, നബീസ ബീബി റളിയല്ലാഹു അൻഹ പകൽ സമയത്ത് നോമ്പാണ്, രാത്രി സമയത്ത് നിസ്കാരമാണ്. ശുദ്ധിയും ബുദ്ധിയുമുള്ള സമയത്ത് നബീസ ബീബിക്ക് ഒരു നിസ്കാരം ടൈം തെറ്റിയിട്ടില്ല, ഒരു ഖുർആൻ പാരായണം സമയം തെറ്റിയിട്ടില്ല, ദിക്റ് ചൊല്ലുന്നത് എണ്ണം തെറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പഠിപ്പിച്ച ദിവസമുണ്ട്. അയ്യാമത്തെ ശരിക്കുന്ന ദിവസങ്ങൾ, പെരുന്നാൾ ദിവസങ്ങൾ, യൗമു ശക്കിന്റെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല. ആ പാടില്ലെന്ന് പറഞ്ഞത് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പാണ് ബീബി നബീസത്തുൽ മിസ്രിയ. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ നോമ്പ് പോലെയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബീസ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നോമ്പെടുക്കുന്നത് എങ്ങനെ? നമ്മളെ നാട്ടിലെ പോലെയല്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലിപ്പോ നോമ്പ് വന്നാല് നല്ല കോശിയായി അല്ലേ? സാധാരണ ദിവസങ്ങളിലാണോ ഭക്ഷണം കൂടുതൽ? നോമ്പിനാണ്. എന്താ നിങ്ങൾക്കൊരു ആലോചന? ഞാനൊരു സ്ഥലത്ത് നോമ്പിന് വഴഞ്ഞു, അപ്പൊ അവിടെ നോമ്പ് തുറക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് അവിടെ എത്തി. എത്തിയപ്പോഴേ അവിടുത്തെ പള്ളിയിലുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ആ കാത്തു നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ സ്വപ്പായിട്ട് ഇങ്ങനെ പുറത്തെ പള്ളിയിൽ ഇരിക്കുക. അപ്പൊ ഞാൻ കയറി നോക്കുമ്പോ എല്ലാവരുടെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് കാരക്ക, അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഫ്രൂട്ട്, ഒരു എന്ത് ചായയാണ്? പാല് വാരാത്ത ചായക്കെന്താ പറയുന്നത്? കട്ടൻ ചായ. പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞ ചപ്പ് ചായ വേണോന്ന് വെച്ചാൽ മതിലല്ലാത്തത്. ഓ, ഇന്നെ കണ്ടപ്പോ അയാൾക്ക് അങ്ങനെ തോന്നിയത്. ഞാൻ വിചാരിച്ചിരുന്ന അത് കട്ടൻ ചായനെ പറ്റി. ഒരു ഗ്ലാസ് ചായയും ഒരു ഗ്ലാസ് വെള്ളവും ഫ്രൂട്ടും കാനക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റും ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്നെ ഞാനും രസം തോന്നിയിട്ട് ഞാനും അവരെ കൂട്ടത്തിലിരുന്നു. ഞാനിങ്ങനെ ഇരിക്കുന്നതിനിടക്ക് പതുക്കെ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇവിടെ ഇതിനെന്താ പറയാന്ന്? ഇത് ചെറിയ നോമ്പറയാണ് ഉസ്താദ്.
ചെറിയ നോമ്പ് വരാം. അപ്പൊ എനിക്കും സമാധാനമായി, വലുത് വരുവാണ്. അത് കഴിച്ച് ചെറിയ നോമ്പ് വറ കഴിഞ്ഞ് മകരുവി നിസ്കരിച്ച് ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയി. ഭക്ഷണത്തിന് പോയോ നോക്കുമ്പോ എന്താ അവിടുത്തെ സ്ഥിതി എന്നറിയാം. എന്റെ മലപ്പുറം ജില്ലയിലൊക്കെ ചെറിയ പത്തിരി ഉണ്ടായി, വളരെ നൈസ് പത്തിരി. നിങ്ങളിവിടെ എന്തായാലും പറയാം, ഉറവട്ടി പത്തിരി തന്നെ ആ ചെറുത്. അവിടെ അങ്ങനെയാണ്, അവിടെ ഒരു പത്തല പത്തൽ പത്തൽ എന്ന് പറഞ്ഞാൽ ഒരു ആട്ടോറിക്ഷന്റെ ടയറിന്റെ അത്തരണ്ട് ഒന്നൻ. ഈ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഇറച്ചിക്ക് ആടിന്റെ തലണ്ട് മറ്റതിന്റെ എല്ലാം ഇതെന്താന്ന് വെച്ചാൽ ഇത് വലിയ നോമ്പ് പറയാണ്. കൂടുള്ള നമ്മളും അതിൽ കൂടി കൊണ്ടു വലിയ നോമ്പുറ കഴിഞ്ഞ് ഒരു വിശ്രമൊക്കെ കഴിഞ്ഞ് എന്നാ പിന്നെ തറാവീഹ് നിസ്കാരം വഴുതുമൊക്കെ ആയിട്ട് പോകല്ലേ. അപ്പൊ നോക്കുമ്പോ കുറച്ച് കഞ്ഞിയും കുറച്ച് സാധനങ്ങളും. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ലേ നമ്മൾ കഴിച്ചത്, ഇത് നോമ്പല്ലേ ഉസ്താദെ. അപ്പൊ നോമ്പാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഈ ഭക്ഷണത്തിന് എന്താ ഇവിടെ പറയാന്ന് വെച്ചു. ഇത് മുത്തായാണ്. ഞാൻ പിന്നെ ഒരു നാട്ടിൽ നമ്മൾ എത്തിപ്പെട്ടാൽ അവിടുത്തെ സ്ഥിതി അനുസരിച്ച് നിൽക്കുക എന്നല്ലാതെ ഹലാലായതിൽ കൂടല്ലോ. കുറച്ച് മുത്തായം മുത്തായൊക്കെ കഴിച്ച് പോയി വഴലൊക്കെ പറഞ്ഞ് തറാവീ കഴിഞ്ഞ് വഴലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ കുറെ പഴംപൊരി അതുപോലെ തന്നെയുള്ള കുറെ പലഹാരങ്ങൾ. ഈ പലഹാരങ്ങളെല്ലാം കൂടി കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന്. ഇത് അത്തായാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പടച്ചോനെ ഈ വഴലും കഴിഞ്ഞ് വന്ന് ഈ പഴംപൊരിന്റെ അത്തായവും കഴിച്ചിട്ട് നാളെ നോമ്പ് വലിക്കാന്ന് പറഞ്ഞാല് എന്താ ഇപ്പൊ നമുക്ക് ആലോചിച്ച് ഏതായാലും അഞ്ചാറ് പഴംപൊരിയൊക്കെ തിന്ന് വിസ്മില്ല നവൈത്തു സൗമകൊതി. അത്തായാണ് അത്തായ എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പിന്റെ സമാപന സമ്മേളനമാണ് അത്താണ് അല്ലേ. ഭക്ഷണം കഴിച്ച് കടന്ന് കടന്നിങ്ങനെ സുബൈന്റെ വാങ്ങിന്റെ ഒരു അരമുക്കാ മണിക്കൂർ മുമ്പ് വിളിച്ചു കഴിഞ്ഞു. എഴുന്നേറ്റ് ഞാനിങ്ങനെ വന്നു നോക്കും, മേശപ്പുറത്ത് ചൂടുള്ള നെയ്ച്ചോറ്, ഭയങ്കര ഭക്ഷണങ്ങൾ. ഞാൻ പറഞ്ഞു മക്കളെ അത്തായം കഴിഞ്ഞതാണല്ലോ, ഇതെന്താന്ന് വെച്ചു ഇത് പത്തായാണ്. സുബഹാന ആറ് മണിക്ക് ചെറിയ നോമ്പുറയിൽ തുടങ്ങിയതായി, ചെറിയ നോമ്പുറകൊണ്ട് തുടങ്ങിയിട്ട് ഇത് പത്തായത്തിലാണ് അവസാനം. അതിനിടയ്ക്ക് എത്ര മണിക്കൂറേ ആയിട്ടുള്ളൂ? മകരവിന്റെ വാങ്ക് ആറ് ആറ് മുക്കാലായില്ലേ, ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ അഞ്ചു മണിയായപ്പോഴേക്ക് ഭക്ഷണം എത്തണമായി. സുബഹാന ജല്ല ജലാലുഹു യാലൈത ഷഹീദി അവലിൻ കുല്ലിഹി റജബു എന്ന് പറഞ്ഞില്ലേ, എന്ന പോലെ നമ്മക്ക് അവലിൻ കുല്ലിഹി റമദാനു എന്നായാ മതിയായിരുന്നു. നമ്മൾക്കെന്താണ് നോമ്പിന് വിഭവങ്ങൾ കൂടുതലാണ്, ഇഷ്ടംപോലെ ഭക്ഷണം. പിന്നെ നമുക്ക് നോമ്പെടുത്തൂടെ, നമ്മുടെ നോമ്പിന് വല്ല ക്ഷീണമുണ്ടോ? ആകെ ഇപ്പൊ നോമ്പിന് ഭക്ഷണം ഒഴിവാക്കിയത് എന്താ, പത്ത് മണിക്കത്തെ ഒരു നാസ്ത, ഉച്ചക്കത്തെ ഒരു ചോറ്, ഇത് രണ്ടുമാണ് ഒഴിവാക്കിയത്. അതിന് എത്രയായി, എത്രയാണ് നമ്മൾ കൂട്ടിയെടുത്തത്? യാ റബ്ബ് യാ റബ്ബ്, ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ, നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ ഭക്ഷണത്തിന് അങ്ങോട്ട് ഒരുങ്ങിയാൽ വിവിധ ആഹാരങ്ങൾ ഒന്നിച്ചു നിൽക്കാം. സുബഹാനുള്ള ഒരു സൽക്കാരത്തിന് ഇപ്പൊ നമ്മൾ ഒരുങ്ങിയാൽ ആട്, കോഴി, കാട, പിന്നെ മൂരി, പോത്ത്, ഇതെല്ലാം കൂടി ഇറച്ചി, പിന്നെ അതിന് വിവിധ മാംസങ്ങളും ഇതല്ല, പിന്നെ കുറെ മീൻ, വയറ് നിറയെ ഭക്ഷണം കഴിച്ചു ഒരു ചങ്ങാതി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പോവുക. അപ്പൊ അവനോടൊരാള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഏതായാലും ജാസ്തി ആയിപ്പോയില്ല, ഒരു ചെറിയ വിരല് വായിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കിയാൽ മതി, എന്നെ കുറച്ച് ഛർദ്ദിച്ചോളുന്ന. അപ്പൊ ഇവൻ പറഞ്ഞു, ചെറിയ വിരല് കൊള്ളുമെങ്കിൽ ഒരു മൈസൂർ പഴം കൂടി കഴിച്ചൂടെ, അതല്ല പിന്നെ നല്ലത്. യാ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നു. ഈ രൂപത്തിലാണ് നമ്മളെ ഭക്ഷണം. ഇത്രയധികം ഭക്ഷണം കൊടുക്കുന്നത് നബി മുഹമ്മദ് റസൂലുള്ളാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച റൂട്ടിൽ ഇത്രയധികം ഭക്ഷണം കഴിക്കലില്ല. ഞാൻ സമയം കിട്ടിയെങ്കിൽ വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബീവി നബീസത്തുൽ മിസ്രിയ, നബീസ ബീബി റളിയല്ലാഹുവിന്റെ പാതിരാ സമയത്ത് എഴുന്നേറ്റു നോമ്പിന് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ എന്താണുള്ളത്? കോഴിയുണ്ടോ, ആടുണ്ടോ, പോത്തുണ്ടോ, ഒട്ടകമുണ്ടോ? ഒരു ഭക്ഷണവുമില്ല. ഉണക്ക റൊട്ടിയുണ്ട്, ഉണക്ക റൊട്ടിയുണ്ട്. ഏർവാടിയിൽ വിശ്രമിക്കുന്ന ഇബ്രാഹിം ബാദശാത്തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്രാഹിം ബാദശാത്തങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഏർവാടിയിൽ വന്നുകൊണ്ട് താമസമാരംഭിച്ച് ദീനി ദാഴ്വത്ത് നടത്തുമ്പോൾ അന്നത്തെ അവിടുത്തെ രാജാവ് ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് വെള്ളം കട്ട് ചെയ്തു, വെളിച്ചം കട്ട് ചെയ്തു. ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതായി. സുബ്ഹാനല്ലാഹ്,
ഉണക്ക റൊട്ടി പച്ച വെള്ളത്തിൽ മുക്കിയിട്ട് എത്ര ദിവസമാണ് ഞങ്ങൾ ജീവിച്ചത് എന്ന് ഇബ്രാഹിം ബാദിഷാ തങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാമത്, ബഹുമാനപ്പെട്ട നബി സാബിബ് റളിയല്ലാഹു അൻഹു അത്തായത്തിന് വേണ്ടി വീട്ടിൽ നോക്കുമ്പോൾ ഭക്ഷണമില്ല, ഉണങ്ങി ഉണങ്ങി ചൂട്ടായിരിക്കുന്ന ഉണക്ക റൊട്ടിയുണ്ട്. ആ ഉണക്ക റൊട്ടി എടുത്തിട്ട് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം കടിച്ച് ചവച്ച് അത്തായത്തിന്റെ സുന്നത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബീവി കഴിച്ചു. അങ്ങനെ എത്ര ദിവസമായി നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് ആ നബി സാബിബ് റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നബി സാബിബ് റളിയല്ലാഹു അൻഹ ഈ രൂപത്തിൽ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ബീവിക്ക് വല്ലാത്ത ഒരു ആശ, ഒരു ആഗ്രഹം പണച്ചവനെ ഒന്ന് മക്കത്തുൽ മുക്കറമയിൽ പോണം, കഅബ ശരീഫ് ഒന്ന് കാണണം, ഒരു ഹജ്ജ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആളുകളുണ്ട് ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാൻ ഒക്കെ കാത്തിരിക്കുന്നവർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സാബിബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു കഅബ ശരീഫിൽ പോകാൻ, ദുആ ചെയ്ത് അള്ളാഹുവിന്റെ തൗഫീഖ് ഒത്തുവന്നു. നബി സാബിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? വാഹന സൗകര്യമില്ല, ഭക്ഷണ സൗകര്യമില്ല, ഇന്ന് നമ്മൾ പോകാൻ ഒരുങ്ങുന്നത് പോലെ. അങ്ങനെ നമ്മളിവിടുന്ന് മക്കത്തേക്ക് പോകുകയാണ് വെച്ചാൽ എത്ര വലിയ പെട്ടിയാണ്, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾ എത്ര വലിയ ലഗേജ് വെച്ചാണ് വരുന്നത് അല്ലേ? വലിയ പെട്ടിയിൽ നിറയെ സാധനമായിട്ടാണ് നമ്മൾ വരുന്നത്. അജ്ജിന് പോകുന്ന ആളുകൾ അച്ചാറ്, പിച്ചാറ്, കിച്ചാറ് എന്തെല്ലാം ആയിട്ടാ പോകുന്നത്? യാ റബ്ബേ, പൊരിച്ചത്, കരിച്ചത്, വറുത്തത് എല്ലാം കൊണ്ടുപോവുകയാണ്. എന്നാൽ നബി സാബിബ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി വരുമ്പോൾ വാഹനമുണ്ടോ? ഇല്ല. അധിക ഭക്ഷണ സാധനങ്ങളുണ്ടോ? ഇല്ല. ഉണക്ക റൊട്ടിയെടുത്തു, തോൽപാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തു. നബി സാബിബ് റളിയല്ലാഹു അൻഹു 450 കിലോമീറ്റർ ദൂരമാണ് മദീനയിൽ നിന്ന് മക്കത്തേക്ക്. ഇന്നത്തെ പോലെ മൊബൈലുണ്ടോ? ഇല്ല. വാഹന സൗകര്യമുണ്ടോ? ഇല്ല. ഹൈവേ റോഡുണ്ടോ? ഇല്ല. DS എക്സ്പ്രസ് വണ്ടി ഓടുന്നുണ്ടോ? ഇല്ല. നബി സാബിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, മക്കത്തുൽ മുക്കറമയിലേക്ക് പുറപ്പെടുന്നത് 450 കിലോമീറ്റർ ദൂരത്തേക്ക് നബി സാബിബ് കാറുകൊണ്ട് നടന്നാണ് പുറപ്പെടുന്നത്. കല്ലും മുള്ളും മലയും മേടും താണ്ടി കയറിയിറങ്ങി സുബ്ഹാനല്ലാഹ്, ആ പാറക്കെട്ടുകൾ കീറി മുറിച്ചുകൊണ്ട് നബി സബീബ് റളിയല്ലാഹു അൻഹു 450 കിലോമീറ്റർ നടന്നു. 450 കിലോമീറ്റർ നടന്നിട്ട് മക്കത്തുൽ മുക്കറമയിൽ വന്ന് ബഹുമാനപ്പെട്ട ബീവി സംസം കുടിച്ചുകൊണ്ട് ദാഹം മാറ്റി, സംസം കുടിച്ചുകൊണ്ട് വിശപ്പ് മാറ്റി, സംസം കുടിച്ചുകൊണ്ട് ക്ഷീണം മാറ്റി. ബഹുമാനപ്പെട്ട ബീവി കഅബ ശരീഫ് നടന്നുകൊണ്ട് തവാഫ് ചെയ്തു, സഫാ മർവയിൽ സഅയ് ചെയ്തു. അറഫയിലേക്ക് 19 കിലോമീറ്റർ ഉണ്ട്, മക്കത്തുനിന്ന് അറഫയിലേക്ക് 19 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടേക്ക് നടന്നു, അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് നടന്നു, അവിടെ നിന്ന് മിനയിലേക്ക് നടന്നു, മിനയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു, മക്കത്തുനിന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് വീണ്ടും മദീനയിലേക്ക് നടന്നു. എത്ര കിലോമീറ്ററായി? ഒരു ഹജ്ജ് കഴിഞ്ഞപ്പോഴേക്ക് ചുരുങ്ങിയത് 2000 കിലോമീറ്റർ നബി സബീബ് റളിയല്ലാഹു അൻഹു നടന്നിട്ടുണ്ടാവണം. എന്താണ് ആ നടത്തത്തിലൊക്കെ നബി സാബിബിയുടെ മനസ്സിന്റെ ധൈര്യം? അല്ലാഹു അല്ലാ, അല്ലാഹു അല്ലാ, എന്റെ റബ്ബ് എനിക്കതിന് പ്രതിഫലം തരും, എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല. നബി സാബിബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരെ, നിങ്ങൾ ഓർക്കണം, ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തു, മദീനയിൽ തിരിച്ചെത്തി, രണ്ടാമത്തെ വർഷം തിരിച്ചു വന്നു. ആളുകളൊക്കെ ഹജ്ജിന് യാത്ര പുറപ്പെടുന്ന കോലാഹലങ്ങളായി, അത് കേൾക്കാൻ തുടങ്ങിയപ്പോ നബി സാബിബിക്ക് മനസ്സ് വല്ലാതെ വിഷമമായി. അള്ളാഹനോട് ദുആ ചെയ്തു, റബ്ബേ ഞാൻ ഈ കൊല്ലവും ഹജ്ജിന് പോകട്ടെ. നബി സാബിബി രണ്ടാമത്തെ ഹജ്ജിന് പുറപ്പെട്ടു. രണ്ടാമത്തെ ഹജ്ജ് കഴിഞ്ഞ് ബീവി തിരിച്ചുപോയി. മൂന്നാമത്തെ ഹജ്ജിന് പുറപ്പെട്ടു. മൂന്നാമത്തെ ഹജ്ജ് കഴിഞ്ഞ് മദീനത്തേക്ക് പോയി. നാലാമത്തെ ഹജ്ജിന് വന്നു. നാലാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുപോയി. നബി സാബിബി അഞ്ചാമത്തെ ഹജ്ജിന് വന്നു. അഞ്ചാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുപോയി. ആറാമത്തെ ഹജ്ജിന് വന്നു. ആറാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുപോയി. ഏഴാമത്തെ ഹജ്ജിന് വന്നു. ഇങ്ങനെ നബി സാബിബ് റളിയല്ലാഹു അൻഹു 1, 2, 10 ഹജ്ജ് ചെയ്തത്, 30 അല്ലെങ്കിൽ 33 ഹജ്ജ് ചെയ്ത ബീവി നബി സാ.
എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നബീസ ബിബി റളിയല്ലാഹുവിനെ ഹജ്ജ് ചെയ്തത് 30 അല്ലെങ്കിൽ 33. ഞാൻ ഹജ്ജിൽ മിക്ക പ്രാവശ്യവും നബീസ ബിബി മദീനത്ത് നിന്ന് മക്കയിലേക്ക് നടന്നു വന്നിട്ടാണ് ഹജ്ജ് ചെയ്തത്. നടന്ന് ഇങ്ങോട്ട് വരുന്നു, നടന്ന് അങ്ങോട്ട് പോകുന്നു. 30 അല്ലെങ്കിൽ 33 പ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞ ശേഷം നബീസ ബിബി റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മക്കയിൽ മദീനയിൽ നിന്ന് താമസം മാറ്റേണ്ടി വന്നു ഈജിപ്തിലേക്ക്. അതാണ് നബീസത്തുൽ മിസ്രിയ, ഈജിപ്തുകാരിയായ നബീസ എന്ന് പറയുന്നത്. ഈജിപ്തിലേക്ക് താമസം മാറ്റി. പക്ഷേ രാത്രിയായപ്പോൾ നബീസ ബിബിക്ക് ഉറക്കം വരുന്നില്ല. അല്ലാഹുവേ, ഞാൻ മദീന വിട്ടല്ലോ, മുത്തുനബിയുടെ അയൽവാസിയായി കഴിയുന്നിടത്ത് ഞാൻ ഇങ്ങോട്ട് മാറി താമസിക്കേണ്ടി വന്നല്ലോ, ഞാൻ ആയിഷ ബിബിയുടെ കൂടെ നിൽക്കുന്നിടത്ത് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നല്ലോ. അല്ലാ അല്ലാ, ഭൂമിയിലെ സ്വർഗം നിൽക്കുന്ന സ്ഥലമല്ലേ മദീന, ഭൂമിയിലെ സ്വർഗം നിൽക്കുന്ന സ്ഥലമല്ലേ മദീന. റസൂൽ അല്ലാഹി തങ്ങൾ പറഞ്ഞു, മിമ്പരി അല ഹൗദി, എന്റെ ഹൗദുൽ കൗസറിന്റെ മുകളിലാണ് എന്റെ മിമ്പർ വെച്ചിട്ടുള്ളത്. ഹൗദുൽ കൗസറിന്റെ മുകളിലാണ് മിമ്പർ എന്ന് പറഞ്ഞ മദീന. സല്ലൈതു മിഹ്റാബൻ നബിയിൽ മുസ്തഫ, മുത്തുനബിയുടെ മിഹ്റാബിൽ നിസ്കരിക്കുന്നത് സ്വർഗത്തിലെ നിസ്കാരമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ആ മദീനയോട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ആളുകളൊക്കെ മദീനയോട് വിട പറയുമ്പോൾ അവരെ കരള് ഉരുകുകയാണ്, കരള് ഉരുകുകയാണ്. നബീസ ബിബി റളിയല്ലാഹു അൻഹു മദീന വിട്ടുകൊണ്ട് ഈജിപ്തിൽ താമസമായപ്പോൾ വല്ലാതെ മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ടു. രാത്രി കടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറക്കം വരാതെ നബീസ ബിബി റളിയല്ലാഹു അൻഹു രാത്രി എഴുന്നേറ്റു, നോമ്പിന് നിയത്ത് ചെയ്തു, പാതിരാ സമയത്ത് ബഹുമാനപ്പെട്ട ബീവി വീട്ടിന്റെ മുറ്റത്ത് ഇറങ്ങി. വീട്ടിന്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ വലിയ ഇരുട്ടാണ്, ശക്തിയായ ഇരുട്ട്. ഒരു ഇല അനങ്ങുന്നില്ല, ഒരു പക്ഷി കരയുന്നില്ല, എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. ആ സമയത്ത് നബീസ ബീവി ഓർത്തുപോയി, റബ്ബേ, ഈ പാതിരാവിന് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ ഉറക്കം ഒന്ന് കരഞ്ഞാൽ എത്ര ആളുകൾ ഓടി വരാനുണ്ട്, ഞാനൊന്ന് ഉറക്കെ കരഞ്ഞാൽ എത്ര പേർ വരാനുണ്ട്. അതേ സമയത്ത് ഇതൊരു ഇരുട്ടല്ലോ, ഇതിനേക്കാൾ വലിയ ഇരുട്ടല്ലേ, 6 അടി മണ്ണാകുന്ന കബറ് കുഴിച്ചിട്ട് കബറിൽ മൂടുകല്ല് വെച്ചു, മണ്ണിട്ട് മൂടി എന്നെ കബറിൽ വെച്ചുകൊണ്ട് ആളുകളൊക്കെ പിരിഞ്ഞു പോകുമ്പോ ആ ഇരുട്ടറയിൽ കിടക്കുമ്പോൾ അവിടെ എനിക്ക് തണലില്ലല്ലോ. ഇത് ആലോചിച്ചിരിക്കുന്ന നബീസ ബിബി റളിയല്ലാഹു അൻഹു ഉടനെ വീട്ടിന്റെ അകത്ത് കയറി. ബഹുമാനപ്പെട്ട ബീവി അതാ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ഈജിപ്തിലെ ഖബർസ്ഥാനിലേക്ക് നബീസ ബിബി റളിയല്ലാഹുവിന്റെ പാതിരാ സമയത്ത് നടന്നു. ബഹുമാനപ്പെട്ട ബീവി അതാ മണ്ണ് കളക്കുന്ന പിക്കാസ്, മണ്ണ് കളക്കുന്ന ആയുധം എടുത്തുകൊണ്ട് നബീസ ബിബി റളിയല്ലാഹു അൻഹു ആ മണ്ണ് കളക്കുന്ന ആയുധവും ചുമലിൽ വെച്ചുകൊണ്ട് പാതിരാ സമയത്ത് നബീസ ബിബി ഈജിപ്തിലെ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ഓർത്തു നോക്കൂ സഹോദരിമാരെ, നബീസ ബിബി റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിലെത്തി. മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിലെത്തിയിട്ട് പാതിരാ സമയത്ത് ആരും കാണാതെ നബീസ ബിബി തനിക്ക് കിടക്കാനുള്ള കബറ് സ്വന്തം കൈകൊണ്ട് വെട്ടാൻ തുടങ്ങി, മണ്ണിലിങ്ങനെ എടുത്തുകൊണ്ട് വെട്ടാൻ തുടങ്ങി. ആ ചലറുകാരത്തിനാൽ കബറതൈ കൂഴിട്ടേ കാനതില്ലിറങ്ങിന മാടിടും നീതത്തേ. നബീസ ബിബി റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് പോയിട്ട് സ്വന്തം കൈകൊണ്ട് കബറ് കുഴിച്ചു. ആ കബറിങ്ങനെ കുഴിച്ച് കുഴിച്ച് കബറിന്റെ പണി പൂർത്തിയായപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, മരുതക പുന്നാരബിഇബാദത്തെടുക്കുന്നേ മണ്ഡകത്തിൽ ഉണ്ട് കൂടെ കൊണ്ടതീയിൽ നിന്നേ മരണമാക്കും എണ്ട് പിണ്ട് ഓതി അൻഅമാനെ മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. പരിശൈ ബീവിൽ മൗത്ത് വന്ന് ഹാവിറായോ കീത്തേ വൈദ്യൻ ഊരത്ത് നോമ്പോ ഴിക്കുവാനൂരത്തേ തരിത്തവേരോടോതി ഞാനു വൃത്തിടാ സൗമാനെ തനിയവൻ നോമ്പോട് കൂടെ
എന്നെ ഇപ്പെടുത്താനേ ഓ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ബീവി നബി സത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഫാദിരാ സമയത്ത് പോയിട്ട് ദാ സ്വന്തം കൈകൊണ്ട് കബർ കുഴിച്ചുണ്ടാക്കി ആ കബറിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബീവി അതാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു ഈ സഭയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദുആ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മഹാന്മാരായ നാം ഈ സഭ കാത്തിരിക്കുന്ന മഹാന്മാർ അല്ലാഹുവേ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ മഹാനവർകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ പടച്ചവനെ അവിടുത്തെ മദത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണം പ്രതീക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞ ചരിത്രം പൂർത്തിയാക്കി നമുക്ക് വേള അവസാനിപ്പിക്കാം അല്ലാഹു മഹാന്മാരെ കൊണ്ട് നമുക്ക് കാവൽ നൽകുമാറാവും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിസ്വാഹിബ നിങ്ങൾ അധികമായി ഖുർആൻ ഓതണം അധികമായി ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ നിങ്ങൾക്ക് സാക്ഷിയായി മഹ്ഷർ മൈതാനിയിൽ വരുമെന്ന് പഠിപ്പിച്ചത് നബി സാഹിബ് റളിയല്ലാഹു അൻഹ ഫാദിരാ സമയത്ത് പോയിട്ട് ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് ഖുർആൻ ഇങ്ങനെ ഓതുന്നു റബ്ബേ ഞാൻ എന്റെ കൂട്ടുകാർ കുടുംബങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഈ ഖബറാകുന്ന ആറടി മണ്ണിലേക്ക് വരുമ്പോൾ ആരും എനിക്ക് തുണയില്ലല്ലോ ആരും എനിക്ക് സഹായിയില്ലല്ലോ ഇവിടെ സഹായത്തിനുള്ളത് ആരായിരിക്കും അള്ളാഹുവിന്റെ മലക്കുകളുടെ റഹ്മത്തിന്റെ മലക്കുകൾ ഹഫലത്തിന്റെ മലക്കുകൾ കിറാമങ്കാത്തിമികളായ മലക്കുകൾ സയ്യാഹികളായ മലക്കുകൾ മുഅക്കിലീങ്ങളായ മലക്കുകൾ അവരെല്ലാവരും ഖുർആൻ ഓതുന്ന സ്ഥലത്തെ ഹാജറുണ്ടാകും ഖുർആൻ ഓതുന്ന സ്ഥലത്തെ അവരൊക്കെ ഹാജറുണ്ടാകും നബി സബീബ് റളിയല്ലാഹു അൻഹ ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതി ഒരു ഖത്തം തീർന്നു രണ്ടെണ്ണം തീർന്നു മൂന്നെണ്ണം തീർന്നു ആയിരെണ്ണം തീർന്നു രണ്ടായിരം തീർന്നു നബി സബീബ് റളിയല്ലാഹു അൻഹ ഉമ്മമാർ സഹോദരിമാരെ ബഹുമാനപ്പെട്ട നബി സബീബ് റളിയല്ലാഹു അൻഹ ആ ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് ആറായിരം പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തു 33 ഹജ്ജ് ചെയ്ത എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് എടുക്കുന്ന നബീസ ബീബി 6000 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തു എന്നിട്ട് ബഹുമാനപ്പെട്ട ബീബി 6000 ഖത്തം തീർത്ത നബീസ ബീബി ഒരിക്കൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു സൂറത്തുൽ അൻആം എത്തിയിട്ടുണ്ട് അൻആം സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ കുറച്ചങ്ങോട്ട് ഓതിയെത്തിയാൽ കാണാം അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ അവർക്കൊക്കെ നാളെ മഹ്ഷർ മൈതാനിയിൽ വരുമ്പോൾ ലഹും ദാറുസ്സലാമു ഇൻദ റബ്ബിഹിം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദാറുസ്സലാം എന്ന സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഈ ആയത്ത് അങ്ങോട്ട് ഓതിയപ്പോൾ നബീസ് ഹബീബി ആലോചിച്ചു പോയി റബ്ബേ അമ്പിയാക്കൾക്ക് സ്വർഗമുണ്ട് ഔലിയാക്കൾക്ക് രക്ഷയുണ്ട് ശുഹദാക്കൾക്ക് രക്ഷയുണ്ട് പാപിയായ നബീസയുടെ കാര്യമെന്താണ് റബ്ബേ ഖുർആന്റെ ആയത്തിനെ പറ്റി ഓർത്തു നബീസ് ഹബീബി റളിയല്ലാഹു അൻഹു ഗദാ മലക്കുൽ മൗത്ത് അസ്റായീൽ ആ സമയത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നു അസ്റായീലിന്റെ കാഴ്ചയും ഈ ആലോചനയും നബീസ് ഹബീബി വലഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ് മരണമാക്കും എണ്ട് പിണ്ട് ഓതി അൻആമാനെ മാനിത സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ നബീസ് ഹബീബ് റളിയല്ലാഹു അൻഹു ആ സൂറത്ത് ഓതി തീർക്കാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ അടുത്തേക്ക് വന്നപ്പോൾ വരിശൈബീവിൽ മൗത്ത് വന്ന് ഹാളിറായോ കേട്ട് വ
വൈദ്യൻ ദൂരത്ത് നോമ്പോഴിക്കുവാനൂരത്തെ തന്റെ സഹപാഠികൾ ഓടിക്കൂടി. ഡോക്ടർ വന്നു, പരിശോധിച്ചു, നബീസു നിങ്ങൾ മരുന്ന് കഴിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം, നിങ്ങളുടെ നിരവധി അപകടകരമായ രീതിയിൽ തുടരുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കണോ, നിങ്ങൾ മരുന്ന് കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട നബീസ ബീവി പറയുന്നത് കേട്ടോ, എന്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് അടുത്തിരിക്കുന്നു, നിങ്ങളെ മരുന്നെനിക്ക് വേണ്ട, നിങ്ങളെ വെള്ളം എനിക്ക് വേണ്ട, നിങ്ങളെ സഹായം എനിക്ക് വേണ്ട, തരിത്തവരോ ക്രോധി ഞാൻ മൂത്തിട സൗമാനെ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പെടുത്താനേ. സുഹൃത്തുക്കളെ, നിങ്ങളെ മരുന്നെനിക്ക് വേണ്ട, വെള്ളം എനിക്ക് വേണ്ട, ഞാൻ നോമ്പുകാരിയാണ്, നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുമ്പ് ഞാനെങ്ങാനും മരണപ്പെട്ടാൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ പോയി നോമ്പ് തുറന്നോളാ. മുപ്പത്തിമൂന്ന് ഹജ്ജും 6000 ഖുർആൻ തീർത്തതുമടക്കമുള്ള ഈ ഇബാദത്തുകളെ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ബീബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ, ഓ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളില്ലേ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നതാണ്. മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കണം. അള്ളാഹു നമുക്ക് വായു നൽകി, വെള്ളം നൽകി, ഭക്ഷണം നൽകി, മാംസം നൽകി, സൂര്യന് നൽകി, ചന്ദ്രന് നൽകി, രാത്രി നൽകി, പകൽ നൽകി, ഭാര്യയെ നൽകി, മക്കളെ നൽകി. അള്ളാഹു തര കണ്ണും കാതും കരളും നാക്കും മൂക്കും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തീർക്കാൻ പറ്റിയതല്ല. അത്രയും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പോറ്റി വളർത്തുമ്പോൾ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ടും വഴിപ്പെട്ടും ജീവിക്കണം. ഇല്ലെങ്കിലോ നാളെ മഹ്ശർ മൈദാനിയിൽ എല്ലാ ജരാചരങ്ങളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് എല്ലാ സത്യചരാചരങ്ങളും വരുമ്പോൾ അല്ലാഹു തആലയുടെ പ്രഖ്യാപനം വന്നു, വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, സമ്മാടികളെ, അക്രമികളെ, ബിദഇകളെ, വിശാചിക്കളെ, മാറി നിൽക്കുവീൻ. വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മാറി നിൽക്കണം എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനം. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് അല്ലാഹു തആല നേരിട്ട് നമ്മളെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, അലം അഅഹദ് ഇലൈക്കും ബനി ആദം, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ആദം മക്കളെ, മനുഷ്യ മക്കളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കൂടെ പോകല്ല, മദ്യപാനത്തിലേക്ക് പോകല്ല, വ്യഭിചാരത്തിലേക്ക് പോകല്ല, ചൂതാട്ടത്തിലേക്ക് പോകല്ല, പലിശ മുതലിലേക്ക് പോകല്ല, സമ്മാടിത്തരത്തിലേക്ക് പോകല്ല. അല്ലാ തഅബുദു ശൈത്താൻ, ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, നിങ്ങളെ വ്യക്തമായി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചാണ് ഇബ്ലീസ്, അവന്റെ കൂടെ പോകല്ലേ. പിന്നെയോ, വഅനഅബുദുനീ സദാ സിറാത്തും മുസ്തഖീം. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഔലിയാക്കൾ, അതേപോലെ തന്നെ മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ദിപായി ഷെയ്ഖ്, എത്രയെത്ര എത്രയെത്ര മഹാന്മാര്, അവരൊക്കെ കാണിച്ചു തന്ന അനിഅബ്ദുനീ ഹാദാ സിറാത്തുൽ മുസ്തഖീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, അല്ലാഹു നേരിട്ട് നമ്മളെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത്, ഓ യുവാക്കളെ, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ചുറുചുറുക്കുള്ള യുവാക്കളോട് പറയട്ടെ, നാളെ മഹ്ശർ മൈദാനിൽ വരുന്ന സ്വഹാബാക്കളില്ലേ, ശുഹദാക്കളില്ലേ, സ്വാലിഹീങ്ങളില്ലേ, അവരൊക്കെ പടച്ച റബ്ബിന് മുമ്പിൽ നിന്നാൽ മതി, അവരോട് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞാനിത് യുവാക്കൾക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ഉദാഹരണം പറയട്ടെ. ഇന്ന് ഇസ്ലാം ദീൻ പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ എല്ലാ ആളുകളും കടിച്ചു വരിക്കുന്നു, പറിച്ചു വരിക്കുന്നു, എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ നശിപ്പിക്കുകയാണ്. വഹാബി ഒരു ഭാഗത്ത്, മൗദൂദി വേറെ ഒരു ഭാഗത്ത്, ഖാദിയാനി വേറെ ഒരു ഭാഗത്ത്, കള്ളത്തരീഖത്ത് വേറെ ഒരു ഭാഗത്ത്, വേറെ പല ഭാഗത്ത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിങ്ങൾ ഓർക്കണം, ദീനിങ്ങനെ നീഞ്ചിഞ്ചായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്തെ മദ്യപാനികൾ, വേശ്യാവൃത്തിക്കാർ ഏതൊക്കെ രൂപത്തിലാണ് ഇതിന്റെയൊക്കെ മദ്യത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരാ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി,
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൗതിക ശരീരം മദീനയിൽ ഉള്ളപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുസൈലിമത്തുൽ കദ്ദാബി എന്ന കള്ളപ്രവാചകൻ റസൂലുള്ളാഹിക്ക് ഒരു കത്തെഴുതി. എന്തായിരുന്നു ആ കത്തിൽ പറഞ്ഞത്? എന്തായിരുന്നു ആ കത്ത്? മുസൈലിമ പറയുന്നു, ഞാനും നിങ്ങളും നബിയാണ്, ഭൂമിയെ രണ്ടായി ഓഹരി ചെയ്തിട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഞാൻ നബിയായിക്കോളാം, മുഹമ്മദെ ആ ഭാഗത്തൊക്കെ നീ നബിയായിക്കോ, നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കണ്ട, ഞാൻ നബിയാണെന്ന് നീ അംഗീകരിക്കാം, നീ നബിയാണെന്ന് ഞാനും അംഗീകരിക്കാം, നമുക്കൊരു മസലത്തിന്റെ അടിസ്ഥാനത്തിൽ പോകാന്ന് ആരെ കത്ത്? മുസൈലിമത്തുൽ കദ്ദാബ്. യാ റബ്ബ്, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസൈലിമക്ക് കത്തെഴുതി മറിച്ച്, അതായത് മിൻ മുഹമ്മദുൻ റസൂലില്ലാഹ് ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്, അല്ലാഹുവിന്റെ സത്യപ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളപ്രവാചകനായ മുസൈലിമക്ക് എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി. ആ കത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസൈലിമയുടെ കൊട്ടാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുത്തു. ആരായിരുന്നു അത്? ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി. ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ആ കത്ത് കൊടുത്തയക്കാൻ വേണ്ടി വിളിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ കത്ത് രണ്ട് കൈകൊണ്ട് വാങ്ങി മുത്തുനബിയെ ചുംബിച്ചുകൊണ്ട് യാത്ര ചോദിച്ചിട്ട് ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി തങ്ങൾ മദീനയിൽ നിന്ന് മുസൈലിമയുടെ യമാമായ എന്ന നാട്ടിലേക്ക് പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. മുസൈലിമയുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ പട്ടാളക്കാരിങ്ങനെ നിരനിരയായി കാത്തു നിൽക്കുകയാണ്. ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി തങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിയുടെ കത്തുമായി വന്നതാണ് നിങ്ങളെ കേൾപ്പിക്കാൻ. ആ കത്തുമായി ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി തങ്ങൾ മുസൈലിമയുടെ കോട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവന്റെ ദർബാറിൽ പട്ടാളക്കാരുണ്ട്. മൂന്ന് നിരയായി പട്ടാളക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. വി ഐ പികളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. അവിടേക്ക് കയറി ചെന്നു. ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി തങ്ങൾ കത്ത് മേശപ്പുറത്ത് വെച്ചു കൊടുത്തു. മുഹമ്മദ് നബിയുടെ കത്താണ്. ഞാൻ കത്ത് പൊളിച്ചു, മുസൈലിമ ഇങ്ങോട്ട് വായിച്ചു. വായിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ മിൻ മുഹമ്മദ് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ നബിയായ മുഹമ്മദ് നബിയുടെ കത്ത്, ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മുസൈലിമ അറിയാൻ ഇതങ്ങ് വായിച്ചപ്പോൾ മുസൈലിമയുടെ രക്തം ചൂടുപിടിച്ചു. ജോശാകുലനായി അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെറവറച്ച ശരീരത്തോടുകൂടെ എഴുന്നേറ്റു. എന്നിട്ട് എന്താ ചോദിച്ചത്? ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി തങ്ങളോട് ചോദിച്ചു, നീ മുഹമ്മദിനെ നബിയായി അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ സ്വഹാബി പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പൊ മുസൈലിമ ചോദിച്ചു, നീ എന്നെ നബിയായി അംഗീകരിക്കുന്നുണ്ടോ? എന്നെ നബിയായി അംഗീകരിക്കുന്നുണ്ടോ? ഇന്ന ബീ ഉദനയ്യ സമമാ, നീ പറയുന്നത് കേൾക്കാൻ പോലും എന്റെ കാതിന് പറ്റൂല. നീ പറയുന്നത് കേൾക്കാൻ പോലും എന്റെ കാതിന് പറ്റൂല. അപ്പൊ മുസൈലിമ അവന്റെ ആരാച്ചാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണം അരിഞ്ഞെടുക്കണം. സുബ്ഹാനല്ലാഹ്. മൂർച്ചേറിയ വാളുകൊണ്ട് ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് അലുവ കഷ്ണം മുറിച്ചെടുക്കുന്നത് പോലെ പച്ചയായ ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് നിലത്തിട്ടു. ആ മാംസ കഷ്ണം ഇങ്ങനെ പിടക്കുന്നു. സയ്ദുൽ അൻസാരി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ആരധാരയായി ഒഴുകുന്നു. ആ സമയത്ത് മുസൈലിമ ചോദിച്ചു, ഞാനാണോ നബി, മുഹമ്മദാണോ നബി എന്ന് ചോദിച്ചു. അപ്പോ ആ സ്വഹാബി പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. വീണ്ടും ചോദിച്ചു, വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാചാരോട് പറഞ്ഞു, ഇവന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസം കൂടി മുറിച്ചെടുക്കൂന്ന്. രണ്ടാമത്തെ ചുമലിൽ നിന്ന് മൂർച്ചേറിയ വാളുകൊണ്ട് മാംസം ഇങ്ങോട്ട് മുറിച്ചെടുത്തു. ആ കഷ്ണം നിലത്ത് വീണിട്ടിങ്ങനെ പിടപടക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മുസൈലിമ ചോദിച്ചു, ഞാനാണോ നബി, മുഹമ്മദാണോ നബി? ആ സ്വഹാബി പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന നിന്നെ പെട്ടെന്നൊരു വഹാബി വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി 8 റക്അത്ത് നിസ്കരിക്കാൻ ലജ്ജയില്ലല്ലോ ചെറുപ്പക്കാരാ, ലജ്ജയില്ലല്ലോ നിനക്ക്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ മക്കാമിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന നിന്നെ വഹാബി വിളിച്ചുകൊണ്ടത് ശിർക്കാണെന്ന് പറയുമ്പോ അതിലേക്ക് പോകുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ? വാപ്പക്ക് തങ്ങൾ നിന്ന ദീന്, മമ്പറം തങ്ങൾ നിന്ന ദീന്, ഉള്ളാളത്തെ തങ്ങൾ പാപ്പ നിന്ന ദീന്, ഇ കെ ഉസ്താദും എ പി ഉസ്താദും നിന്ന ദീന്, ഔലിയാക്കളായ ഔലിയാക്കളൊക്കെ നിന്ന ദീന്, ആ ദീൻ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒന്ന് ഓർത്തോ, നമ്മുടെ മുൻഗാമി ആരാണ്? സയ്ദ് ബിൻ അൻസാരി, ഹബീബ് ബിൻ സയ്ദ് അൻസാരി തങ്ങൾ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരോട് വീണ്ടും മുസൈലിമ ചോദിച്ചു, ഞാനാണോ നബി, മുഹമ്മദാണോ? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സ്വഹാബി ഓരോ പ്രാവശ്യവും അശ്വതു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴൊക്കെ മാംസം ഇങ്ങനെ മുറിച്ച് 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 ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്ദുൽ അൻസാരി തങ്ങളുടെ ശരീരത്തിൽ നിന്ന്
ഇനി ഒരു മാംസ കഷ്ണം കിട്ടാനില്ല, ഇനി ഒരു മാംസ കഷ്ണം കിട്ടാനില്ല. വേറെ മൂർച്ചയേറിയ വാളുകൊണ്ട് മാംസം മുഴുവൻ ഇങ്ങനെ പൊളിച്ച് 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 എടുത്തിട്ട് അവസാനം ബഹുമാനപ്പെട്ട സൈദുലി അൻസാരി തങ്ങളുടെ എല്ല് മാത്രമായി നിൽക്കുകയാണ്, എല്ല് മാത്രമായി നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇനി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം പോലും മാംസം കിട്ടാനില്ല. ആ അവസ്ഥയിലെത്തിയപ്പോൾ എല്ല് മാത്രമായി നിൽക്കുന്ന ആ സ്വഹാബി വലഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് അങ്ങോട്ട് വീഴുകയാണ്. ആ സമയത്ത് ആ സ്വഹാബി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുസൈലിമയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് ഉച്ചൈസ്തരം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ആ സ്വഹാബി ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. നാളെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പോലെ മാംസവും അതേപോലെ തന്നെ ഭക്ഷണവും വെള്ളവും ജ്യൂസും ഹോർലിക്സും ബാക്കിയുള്ളതും വിറ്റാമിനും എല്ലാം നൽകി പോറ്റി വളർത്തിയിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഹബീബ് ബിനു സൈദുനിൽ അൻസാരി തങ്ങൾ എല്ലും കോരുമായ രീതിയിൽ നാളെ മഹ്ശർ മൈതാനിയിൽ വരുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനെ, അവര് പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും പോകണ്ടയോ? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നബീസ ഹബീബി പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും പോകണ്ടയോ? 6000 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്ത നബീസ ഹബീബി, 33 ഹജ്ജ് ചെയ്ത നബീസ ഹബീബി, അല്ലാ അല്ലാ, നമുക്കും അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകണ്ടയോ? അവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ, വംതാസു യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅഖദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ വഅനഅബ്ദുനി ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഇവിടെ ഞാൻ എന്റെ യുവാക്കളോട് സഹോദരിമാരോട് രക്ഷിതാക്കളോട് ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത്, പൂർവീകരായിരിക്കുന്ന മഹാന്മാർ നമുക്ക് വരച്ച് കാണിച്ചു തന്നിരിക്കുന്ന ഒരു റൂട്ടുണ്ട് കേട്ടോ, അതാണ് നമ്മുടെ ജീവിത മാർഗം. അവര് കാണിച്ചു തന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മെ സഞ്ചരിക്കാൻ മഹാന്മാരുടെ മാതൃകയിലേക്ക് മടങ്ങി നമ്മൾ അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്. മഹാന്മാരായ ആളുകൾ നട്ടുറ്റ സമയത്ത് സൂര്യന്റെ വെളിച്ചവും നട്ടപ്പാതിര സമയത്ത് കൂരിരുട്ടും അള്ളാഹുവിന്റെ അറിവിന് വ്യത്യാസമില്ല. പത്രത്തിൽ വന്ന പരസ്യ വാർത്തയും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ച രഹസ്യവും അള്ളാഹുവിന്റെ അറിവിന് വ്യത്യാസമില്ല. ആ അള്ളാഹു നമ്മെ കാണുന്നു, അള്ളാഹു നമ്മെ കേൾക്കുന്നു, അള്ളാഹു നമ്മെ അറിയുന്നു. അള്ളാഹ് നമ്മെ അറിഞ്ഞു വെച്ചതിന് സാക്ഷിയായി അള്ളാഹു തന്റെ ഭൂമിയിൽ ഒരുപാട് സാക്ഷികളെ വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഈ സാക്ഷികളൊക്കെ നമുക്ക് എതിരായി സാക്ഷി നിൽക്കുന്ന അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ. പടച്ചവനെ ഈമാൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, 5 വഖത്ത് നിസ്കാരം ഖളാ ഇല്ലാത്ത ജീവിതം തരണേ അല്ലാ. അല്ലാ അല്ലാ അല്ലാ, അല്പമെങ്കിലും ഖുർആൻ ഓത്തിന്റെ പതിവുകാരാക്കണേ അല്ലാ. പടച്ചവനെ സ്വലാത്ത് അധികമായി ചൊല്ലുന്നവരാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദിന്റെ മഹനീയമായ സാന്നിധ്യമുള്ള ഈ പുയ്യത്ത് ബൈൽ ഇവിടെ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട മഹദി റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ അനുഗ്രഹീത ഭൂമിയാണ്. ഈ അനുഗ്രഹീത ഭൂമിയിൽ താമസിക്കുന്ന, ഇതിന്റെ പരിസരത്തൊക്കെ താമസിക്കുന്ന മുഅ്മിൻ സഹോദരന്മാർ സഹോദരിമാരെ, നിങ്ങളെല്ലാം ദീനിന്റെ ആ ഹുർമത്ത്, ദീനിന്റെ ആ ബഹുമാനം അത് കാത്തു സൂക്ഷിക്കണം. ഇവിടെ വളരെ വളരെ പ്രശസ്തമായ രീതിയിൽ കേരളത്തിലും കർണാടകത്തിലും പ്രശസ്തമായ ഒരു ദർസ് ഇവിടെ നടക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ശിഷ്യഗണങ്ങളായി കേരളത്തിലും കർണാടകത്തിലും നിരവധി ആലിമീകൾ,
നിരവധി മഹാന്മാർ ജീവിക്കുന്നു. അതൊക്കെ അൽഹംദുലില്ലാ ഇപ്പോൾ ബഹുമാനപ്പെട്ടവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇവിടെ ഇവിടത്തെ ഈ ഒരു അനുഗ്രഹീതമായ ചുറ്റുപാടിൽ നാം എല്ലാവരും ആ അവിടുത്തെ തണൽ ആസ്വദിച്ചുകൊണ്ട് അല്ലാ എന്ന ദിക്റിലായി, അല്ലാ എന്ന ഭയത്തോടുകൂടെ, അല്ലാ എന്ന രുചിയോടുകൂടെ, അല്ലാ എന്ന ആഗ്രഹത്തോടുകൂടെ, അല്ലാ എന്ന ആ ഒരു പ്രത്യേകം എപ്പോഴും 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 ആ ഒരു വിചാരത്തിൽ നമ്മളൊക്കെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ നിന്റെ ദിക്ർ അധികമായി ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഇൽമിന്റെ ഖിദ്മത്തിലായി ആഫിയത്ത് നൽകണേ അല്ലാ. നാളെ ഇൻഷാ അല്ലാ ഈ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഏറെ സന്തോഷിക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആലിമീങ്ങൾ ഈ ഇരിക്കുന്ന മഹാന്മാരെ പോലുള്ള ആളുകൾ അല്ലാഹുവിനെ അങ്ങോട്ടും അല്ലാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട ആളുകൾ ഒരു നാട്ടിൽ വന്നാൽ ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ളവരെക്കാൾ സന്തോഷിക്കുക മറവെട്ട് കിടക്കുന്ന കബറാളികളാണ്. എന്താണ് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു ആലിം ഒരു മഹാൻ ഒരു നാട്ടിൽ വന്നാൽ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ നാട്ടിലെ കബറാളികൾക്ക് അല്ലാഹു തന്നെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അത്ര ബഹുമാനമുള്ള ആളുകളാണ് ആലിമീങ്ങൾ സാദാത്യങ്ങൾ. അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ കിട്ടുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരെ ഭാഗ്യവാൻമാർ, അല്ലാഹു ആ ഭാഗ്യം സിറാത്ത് പാലത്തിൽ നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ നാട്ടുകാരോട് പറയട്ടെ. നമ്മുടെ നാട്ടിൽ പല നാട്ടിൽ നിന്നും മുത്തഅല്ലിമീങ്ങൾ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. രക്ഷിതാക്കളെ, നമ്മുടെ ഒരു കുട്ടിയെങ്കിലും നാമും ദീനീ വിദ്യാഭ്യാസം ചേർന്ന ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ട് ആലിമീങ്ങളാക്കി വളർത്തിയെടുക്കണം. എന്റെ വാപ്പ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്, പട്ടിണി കടന്നാണ് പഠിപ്പിച്ചത്. വാപ്പ മരണപ്പെട്ട 10 കൊല്ലമായി. വാപ്പയുടെ കബറിനെ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞു ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ദിവസവും ഒരു ആമീൻ എന്റെ ഉപ്പയുടെ കബറിലേക്ക് കൊടുക്കുക എന്നതാണ് എന്നെ പോറ്റി വളർത്തിയതിൽ ഉപ്പാക്കുള്ള ലാഭം. ഞാൻ എന്റെ രക്ഷിതാക്കളോട് നാളെ നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയിപ്പിക്കാൻ പറ്റാവുന്ന മക്കളെ നിങ്ങൾ വളർത്തിയെടുക്കണേ എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.